ഗുഡ് ആഫ്റ്റർനൂൺ. ഓക്കെ, താങ്ക് യു. ഇവിടെ ഹാപ്പി ടീച്ചേഴ്സ് ഡേ എന്നൊക്കെ പറഞ്ഞ മെസ്സേജ് ചെയ്തിട്ടുണ്ട് കേട്ടോ ആതിര. ഓക്കെ, താങ്ക് യു, താങ്ക് യു. അപ്പോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹോസ്പിറ്റൽ അക്യൂട്ട് ഇൻഫെക്ഷൻ അല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ അതില് നമ്മള് എവിടെ വരെയായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്? മോഡ് ഓഫ് ട്രാൻസ്മിഷൻ അല്ലേ ഇവിടെ വരെയല്ലേ പറഞ്ഞത്? അത് എന്താണ് ഹോസ്പിറ്റൽ അക്യൂട്ട് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞു. ഹോസ്പിറ്റൽ അക്യൂട്ട് ഇൻഫെക്ഷൻ ഇവിടെ നിന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതിനു ശേഷം അവിടെ നിന്ന് അക്യൂർ ചെയ്യുന്ന ഇൻഫെക്ഷനെയാണ് ഹോസ്പിറ്റൽ അക്യൂട്ട് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ അതിന്റെ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. പിന്നെ എന്താണ് നമ്മൾ അതിനകത്ത് ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ഹോസ്പിറ്റൽ അക്യൂട്ട് ഇൻഫെക്ഷൻ ഏതൊക്കെയാണെന്ന് പറഞ്ഞു. പിന്നെ നെക്സ്റ്റ് സോഴ്സ് ആണ് അല്ലെ, സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ ഇൻ ദ ഹോസ്പിറ്റൽ. ആ ബബിൾസ് പോലെ നമ്മൾ കണ്ടില്ലേ, ബബിൾസിൽ പിക്ചറായിട്ട് അതിനകത്ത് സോഴ്സുകള് ഇത് അത് പറഞ്ഞു. പിന്നെ നമുക്ക് ആർക്കൊക്കെയാണ് നോസോകോമിയൽ ഇൻഫെക്ഷന് സാധ്യതയുള്ളവര് എന്നുള്ളത്. നോസോകോമിയൽ ഇൻഫെക്ഷൻ. പിന്നെ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ആണ്, ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള മാർഗങ്ങള്. അതില് ഇൻഫെക്ഷൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് ഉള്ള മാർഗത്തില് ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് കോണ്ടാക്ട് ആണ് അല്ലെ, കോണ്ടാക്ടിലൂടെ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുക. അപ്പൊ കോണ്ടാക്ട് എന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് രണ്ട് തരത്തിൽ പറയുന്നുണ്ട്, ഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷനും പറയുന്നുണ്ട്, ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷനും ഉണ്ട്. അപ്പൊ ഡയറക്റ്റ് കോണ്ടാക്ട് എന്ന് പറഞ്ഞാൽ എന്താ, ആ പേഷ്യന്റിനെ കുളിപ്പിക്കുമ്പോഴോ അല്ലെങ്കിൽ പേഷ്യന്റ് കെയർ ജോബ്സ് ഒക്കെ ചെയ്യുമ്പോഴോ ഡയറക്റ്റ് ആ പേഷ്യന്റിനെ ടച്ച് ചെയ്യുമ്പോഴോ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇൻഡയറക്റ്റ് ആകുമ്പോഴോ ഏതെങ്കിലും ഒബ്ജക്ട്സ് വഴി, കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് വഴി ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നത്. ഇത്രയല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് അല്ലേ? ഓക്കെ അല്ലേ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മള് ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ ആണ് പറയുന്നത്. ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ, ഓക്കെ, ട്രാൻസ്മിഷൻ ഹാപ്പൻസ് വെൻ ഡ്രോപ്ലെറ്റ്സ് ദാറ്റ് കണ്ടെയ്ൻ മൈക്രോബ്സ് ഫ്രം ദ ഇൻഫെക്റ്റഡ് പേഴ്സൺസ് ആർ പുഷ്ഡ് എ ഷോർട്ട് ഡിസ്റ്റൻസ് ത്രൂ ദ എയർ ആൻഡ് ഡെപ്പോസിറ്റഡ് ഓൺ ദ പേഷ്യൻസ് ബോഡി. നിങ്ങളപ്പോ ഇന്നത്തെ ക്ലാസ് അല്ലേ, ഇപ്പൊ നിങ്ങക്ക് ആരായിരുന്നു ശരിക്കും? അശ്വതി മിസ് ആയിരുന്നു എന്ന് തോന്നുന്നു അല്ലേ ക്ലാസ് ആണോ? ആ ഓക്കെ, അപ്പോ ഇന്നിപ്പോ ഞാനാട്ടെ കയറുന്നേ. നമുക്ക് ഇനി ഒരു ചാപ്റ്ററും കൂടി നമുക്ക് ഇനി കംപ്ലീറ്റ് ചെയ്യാണ്ട്, അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഞാൻ കയറിയെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇത്രയും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. നിങ്ങളുടെ അതിന്റെ നോട്ട് ഉണ്ടോ? ആണോ നോട്ട് എടുത്ത് വെച്ചേക്കുന്നേ? നോട്ട് എടുക്കാത്തവര് ജസ്റ്റ് ഒന്ന് വേഗം നോട്ട് എടുക്ക കേട്ടോ, ഇത്രയും നമ്മൾ പറഞ്ഞതാണ്, അതൊന്ന് റിവൈസ് ചെയ്തു എന്നുള്ളൂ. ഓക്കെ, അപ്പോ ഇത് നമ്മള് ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ, ഡ്രോപ്ലെറ്റ്സിൽ കൂടെ തുള്ളികളിലൂടെ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാണ്. ഓക്കെ, ദ ട്രാൻസ്മിഷൻ ഹാപ്പൻസ് വെൻ ഡ്രോപ്ലെറ്റ്സ് ദാറ്റ് കണ്ടെയ്ൻ മൈക്രോബ്സ് from the infected person are pushed a short distance through the air and deposited on the patient's body. അപ്പോൾ ഈ ഇതിലെ ട്രാൻസ്മിഷൻ എങ്ങനെ സംഭവിക്കുന്നത്? ഡ്രോപ്ലെറ്റ്സ് ഈ കൂടെയാണ്. ചാപ്റ്ററിന്റെ നമ്പർ 25. ഗായത്രി കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ അറിയില്ലായിരുന്നോ? ഇപ്പൊ നമ്മൾ 25 ഹോസ്പിറ്റൽ അക്യൂട്ട് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് കേട്ടോ നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഓക്കെ, ആ 25th ചാപ്റ്റർ ആണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ നോക്കിയേ, ഇവിടെ ഈ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാനുള്ള പല രീതികളാണ് നമ്മൾ നോക്കുന്നത്. അതില് ഫസ്റ്റത്തെ കോണ്ടാക്ട് പറഞ്ഞു, ഇനി രണ്ടാമത്തെ ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ ആണ്. ഡ്രോപ്ലെറ്റ്സ് ഈ കൂടെ, അതായത് ഈ ഇൻഫെക്ഷൻ ഉള്ള ഒരു പേഷ്യന്റ് അവനെ ചുമയ്ക്കുമ്പോഴോ സംസാരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോ ഈ ഇൻഫെക്ഷൻ എന്ത് ചെയ്യുന്നു, ആ ഡ്രോപ്ലെറ്റ്സ് ആ അവരുടെ വായിൽ നിന്ന് വരുന്ന ആ തുള്ളികളിലൂടെ ഇൻഫെക്ഷൻ എയറിലേക്ക് വന്നിട്ട് അത് വേറൊരു പേഷ്യന്റിനെ ദേഹത്തേക്ക് ബോഡിയിലേക്ക് പ്രവേശിക്കുകയും അങ്ങനെ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുകയും ചെയ്യുന്നു.
ട്രാൻസ്മിഷൻ ഹാപ്പൻസ് വെൻ ദ ഡ്രോപ്ലെറ്റ്സ് ദാറ്റ് കണ്ടെയ്ൻ മൈക്രോബ്സ് ഫ്രം ദ ഇൻഫെക്റ്റഡ് പേഴ്സൺ ആർ പുഷ്ഡ് എ ഷോർട്ട് ഡിസ്റ്റൻസ് കുറച്ച് ദൂരം അത് വായുവിലൂടെ സഞ്ചരിക്കും ത്രൂ ദ എയർ ആൻഡ് ഡെപ്പോസിറ്റ് ഓൺ ദ പേഷ്യൻസ് ബോഡി എന്നിട്ട് അത് പേഷ്യന്റിന്റെ ബോഡിയിലേക്ക് അത് പ്രവേശിക്കുകയും ചെയ്യുന്നു ഇറ്റ് ഈസ് മെയിൻ ഫ്രം കഫിങ് ഇത് പ്രധാനമായിട്ട് എങ്ങനെയാ സംഭവിക്കുന്നത് കഫിങ് ചുമയ്ക്കുമ്പോഴാണ് ഇത് ഇങ്ങനെ വരുന്നത് ദാറ്റ് ഡ്രോപ്ലെറ്റ്സ് ആർ ജനറേറ്റഡ് ഫ്രം ദ സോഴ്സ് പേഴ്സൺ ആൻഡ് ഡ്യൂറിംഗ് ദ പെർഫോമൻസ് ഓഫ് സെർട്ടൻ പ്രൊസീജിയർ സച്ച് ആസ് ബ്രോങ്കോസ്കോപ്പി ബ്രോങ്കോസ്കോപ്പി പോലുള്ള ചില പ്രൊസീജിയറുകൾ ചെയ്യുമ്പോഴും എന്താ ഇങ്ങനെ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുക ബ്രോങ്കോസ്കോപ്പി എന്ന് പറഞ്ഞാൽ എന്താ ഒരു എൻഡോസ്കോപ്പിക് ടെക്നിക്കാണ് നമ്മുടെ ലെൻസ് ഒക്കെ വേർവേ ഒക്കെ പരിശോധിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു എൻഡോസ്കോപ്പിക് ടെക്നിക്കാണ് ബ്രോങ്കോസ്കോപ്പി എന്ന് പറഞ്ഞത് അതൊന്ന് വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്തോ കേട്ടോ ബ്രോങ്കോസ്കോപ്പി ഈസ് ആൻ എൻഡോസ്കോപ്പിക് ടെക്നിക് ബ്രോങ്കോസ്കോപ്പി ഈസ് ആൻ endoscopic technique bronchoscopy is an endoscopic technique of visualizing the inside of the airways visualizing the inside of the airways 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 for diagnostic and therapeutic purposes ചികിത്സാപരമായിട്ടുള്ള therapeutic ചികിത്സാപരമായിട്ടുള്ള purposes therapeutic purposes bronchoscopy is an endoscopic technique of visualizing the inside of the airways for diagnostic and therapeutic purposes bronchoscopy appo ingane bronchoscopy polulla chila procedures perform cheyumbolokke ingane droplet transmission sambhavikkam ഇനി നെക്സ്റ്റ് മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ എയർബോൺ ട്രാൻസ്മിഷൻ ആണ് എയർബോൺ എന്ന് പറഞ്ഞ എന്താ എയറിൽ കൂടെ വായുവിലൂടെ ഇൻഫെക്ഷൻ ട്രാൻസ്മിറ്റ് ചെയ്യാണ് സ്പ്രെഡ് ചെയ്യാണ് ഡിസമിനേഷൻ ക്യാൻ ബി ഐദർ എയർബോൺ ഡ്രോപ്ലെറ്റ് ന്യൂക്ലിയർ ഓർ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ദാറ്റ് കണ്ടെയ്ൻ ദ ഇൻഫെക്ഷൻ ഏജന്റ് ഡിസമിനേഷൻ എന്ന് പറഞ്ഞാൽ വ്യാപനം ഡിസമിനേഷൻ വ്യാപനം അതെങ്ങനെ വരാം ക്യാൻ ബി ഐദർ എയർബോൺ ഡ്രോപ്ലെറ്റ് ന്യൂക്ലിയെ ഒന്നില്ലിങ്ങനെ എങ്ങനെയാ എയർബോൺ ഡ്രോപ്ലെറ്റ് ന്യൂക്ലിയെ ന്യൂക്ലിയ ഈ ഡ്രോപ്ലെറ്റ്സ് ഉള്ള ആ ഡ്രോപ്ലെറ്റ്സിൽ കൂടെ ആ ഡ്രോപ്ലെറ്റ്സ് എങ്ങനെയാണ് വായുവിലേക്ക് പ്രവേശിച്ചിട്ട് അങ്ങനെ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാം അല്ലെങ്കിലോ ഡസ്റ്റ് പാർട്ടിക്കിൾസ് എങ്ങനെയുള്ളത് കണ്ടെയ്ൻ ദ ഇൻഫെക്ഷൻ ഏജന്റ് ഇൻഫെക്ഷൻ ഏജന്റ് ഉള്ള ഈ ഡസ്റ്റ് പാർട്ടിക്കിൾസ് പൊടിപടലങ്ങളിലൂടെയും ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാം ഇപ്പൊ എയറിൽ കൂടെ വരുന്നത് ഒന്ന് നമ്മൾ പറഞ്ഞ ഡ്രോപ്ലെറ്റ്സിൽ കൂടെ തന്നെ ഐദർ എയർബോൺ ഡ്രോപ്ലെറ്റ് ന്യൂക്ലിയൈ ഡ്രോപ്ലെറ്റ്സിൽ കൂടെ ഡ്രോപ്ലെറ്റ്സ് വായുവിലേക്ക് വന്നിട്ട് ആ വായു വായുവിലൂടെ സ്പ്രെഡ് ചെയ്യാം അല്ലെങ്കിൽ ഡസ്റ്റ് പാർട്ടിക്കിൾസ് പൊടിപടലങ്ങളിലൂടെ ദാറ്റ് കണ്ടെയ്ൻ ദ ഇൻഫെക്ഷൻ ഏജന്റ് ഇൻഫെക്ഷൻ ഏജന്റ് ഉള്ള ആ ഡസ്റ്റ് പാർട്ടിക്കിൾസ് പൊടിപടലങ്ങളിലൂടെയും ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാം ഇനി അവിടെ ബ്രാക്കറ്റിൽ കൂടെ തന്നിട്ടുണ്ട് എയർബോൺ ഡ്രോപ്ലെറ്റ് ന്യൂക്ലിയർ എന്ന് പറഞ്ഞ എന്താ എ സ്മോൾ പാർട്ടിക്കിൾ റെസിഡ്യൂ ഓഫ് ഡ്രോപ്സ് ദാറ്റ് കണ്ടെയ്ൻ മൈക്രോ ഓർഗാനിസം വിച്ച് റിമൈൻ സസ്പെൻഡ് ഇൻ ദ എയർ ഫോർ ലോങ് പീരീഡ് ഓഫ് ടൈം ഒരു ചെറിയ പാർട്ടിക്കിൾസ് ആണ് റെസിഡ്യൂ ഓഫ് ഡ്രോപ്ലെറ്റ്സ് ഡ്രോപ്ലെറ്റ്സിന്റെ ചെറിയ പാർട്ടിക്കിൾസ് അതിൽ എന്തുണ്ടാവും മൈക്രോ ഓർഗാനിസംസ് ഉണ്ടാവും അത് എയറില് ആ ഡ്രോപ്ലെറ്റ്സ് എയറില് കുറച്ച് കുറച്ച് നേരം അത് എയറില് സസ്പെൻഡ് ചെയ്ത് നിൽക്കും അപ്പൊ ആ എയർ ബ്രീത്ത് ചെയ്യുന്നവർക്ക് എന്ത് സംഭവിക്കുന്നു ട്രാൻസ്മിഷൻ അതില് അവരുടെ ബോഡിയിലേക്ക് ആ പേഷ്യന്റിന്റെ ബോഡിയിലേക്ക് ഇൻഫെക്ഷൻ എന്ത് ചെയ്യുന്നു ട്രാൻസ്മിറ്റ് ആവുന്നു മൈക്രോ ഓർഗാനിസംസ്
ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ഇനി നാലാമത്തെ എന്ന് പറഞ്ഞാൽ, ഇത് നിങ്ങൾക്ക് എക്സാമിന് ഇത് രണ്ടും ചോദിക്കാറുണ്ട് കേട്ടോ, കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ ഇതെങ്ങനെയാ, ദി സപ്ലൈസ് ടു മൈക്രോ ഓർഗാനിസം ട്രാൻസ്മിറ്റഡ് ടു ദ ഹോസ്റ്റ് ബൈ കണ്ടാമിനേറ്റഡ് ഐറ്റം സച്ച് ആസ് ഫുഡ് വാട്ടർ മെഡിക്കേഷൻസ് മരുന്നുകൾ മെഡിക്കേഷൻസ് ഡിവൈസസ് ആൻഡ് എക്യുപ്മെന്റ്സ് ഇതിലൂടെയൊക്കെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതാണ്, മൈക്രോ ഓർഗാനിസംസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. അത് ഏതൊക്കെയാ, ചില കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡിൽ കൂടെ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാം, ഫുഡ് മലിനമായിട്ടുള്ള ഫുഡ് അല്ലെങ്കിൽ വാട്ടർ, നമ്മൾ പറയും ബോയിലിംഗ് വാട്ടർ തിളപ്പിച്ച വെള്ളം കുടിക്കണം എന്ന് പറയും. അപ്പൊ അങ്ങനെ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വാട്ടർ മെഡിക്കേഷൻസ് മരുന്നുകളിലൂടെ ഡിവൈസുകള് എക്യുപ്മെന്റ്സ് പല പല ഉപകരണങ്ങളിലൂടെ ഒക്കെ ഇൻഫെക്ഷൻ എന്ത് ചെയ്യാം, സ്പ്രെഡ് ചെയ്യാം. അപ്പൊ അങ്ങനെ ഇതിൽ കൂടെ ഈ ഐറ്റത്തിൽ കൂടെ ഒക്കെ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തത് ഏതൊക്കെയാന്ന് ചോദിക്കാം കേട്ടോ. കണ്ടാമിനേറ്റഡ് ഐറ്റം സച്ച് ആസ് ഫുഡ്, വാട്ടർ, മെഡിക്കേഷൻ, ഡിവൈസസ് ആൻഡ് എക്യുപ്മെന്റ്സ് ഇത്. ഇനി നെക്സ്റ്റ് വെക്ടർ ബോൺ ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, വെക്ടർ എന്ന് പറഞ്ഞ ലിവിങ് ഓർഗാനിസംസ് ആണ്, വെക്ടേഴ്സ് ജീവനുള്ളതാണ്, വെക്ടേഴ്സ് ആർ ലിവിങ് ഓർഗാനിസംസ്. ദിസ് ഒക്കേഴ്സ് വെൻ സച്ച് ആസ് മോസ്കിറ്റോ, മോസ്കിറ്റോ വഴി ഇൻഫെക്ഷൻ പകരാം, ഫ്ലൈസ്, റാറ്റ് ആൻഡ് അതർ വെർമിൻ ട്രാൻസ്മിറ്റ് മൈക്രോ ഓർഗാനിസം. വെർമിൻ ട്രാൻസ്മിറ്റ് മൈക്രോ ഓർഗാനിസംസ് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ പ്രാണികളില്ലേ, പ്രാണികള് കീടങ്ങള് ഇതൊക്കെ വഴിയും ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാം. അപ്പൊ ഇങ്ങനെ ലിവിങ് ഓർഗാനിസംസ് വഴി ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് വെക്ടർ ബോൺ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. ഏതൊക്കെയാ, മോസ്കിറ്റോസ്, ഫ്ലൈസ്, റാറ്റ്സ് ആൻഡ് അതർ വെർമിൻ ട്രാൻസ്മിറ്റഡ് മൈക്രോ ഓർഗാനിസംസ്. അപ്പൊ കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷനിൽ വരുന്നത് ഏതാ, ഫുഡ്, വാട്ടർ, മെഡിക്കേഷൻ, ഡിവൈസസ്, എക്യുപ്മെന്റ്സ് ഇത് വഴി ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുകയാണെങ്കിൽ. ഇനി വെക്ടർ ബോൺ ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, വെക്ടേഴ്സ് ലിവിങ് ഓർഗാനിസംസ് വഴി ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുകയാണെങ്കിൽ, സച്ച് ആസ് മോസ്കിറ്റോ, ഫ്ലൈസ്, റാറ്റ് ആൻഡ് അതർ വെർമിൻ ട്രാൻസ്മിറ്റഡ് മൈക്രോ ഓർഗാനിസംസ്, ചെറിയ ചെറിയ പ്രാണികൾ വഴി, ചെറിയ കീടങ്ങൾ വഴിയൊക്കെ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നത്. ഓക്കെ, ഇത് ക്ലിയർ ആയോ നിങ്ങൾക്ക്, മോഡ് ഓഫ് ട്രാൻസ്മിഷൻ? ഇപ്പൊ ട്രാൻസ്മിഷൻ ചെയ്യുന്ന പല രീതികളാണ് നമ്മൾ പറഞ്ഞത്, കോണ്ടാക്ടിലൂടെ സംഭവിക്കാം, ഡ്രോപ്ലെറ്റ്സിൽ കൂടെ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാം, എയറിൽ കൂടെ സ്പ്രെഡ് ചെയ്യാം, പിന്നെ ഫുഡ് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡ്, വാട്ടർ, മെഡിക്കേഷൻ, ഡിവൈസസ്, എക്യുപ്മെന്റ്സ് ഇതിലൂടെയൊക്കെ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാം, അതിനെയാണ് കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. ഇനി വെക്ടർ ട്രാൻസ്മിഷൻ ഉണ്ട്, മൈക്രോ ഓർഗാനിസംസ് വഴി ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നത്. ഓക്കെ, ഏതാ തേർഡ്? തേർഡ് എന്ന് പറഞ്ഞാൽ ഡ്രോപ്ലെറ്റ്സിക്കടെ, നമ്മളിപ്പോ ഇൻഫെക്ഷൻ ഉള്ള ഒരാള് ചുമക്കുകയെന്ന് വിചാരിക്കുക, അപ്പൊ അവർക്കടെ ആ കണികകള് ഈ ഡ്രോപ്ലെറ്റ്സ് ആ തുപ്പലില്ലേ അതിൽ കൂടെ ഒക്കെ ഡ്രോപ്ലെറ്റ്സ് വായുവിലേക്ക് കുറച്ച് ദൂരം പുഷ് ചെയ്യുകയും അത് വായുവിൽ കുറച്ച് നേരം സസ്പെൻഡ് ചെയ്ത് നിൽക്കുകയും ചെയ്യുന്നു ആ ഡ്രോപ്ലെറ്റ്സ്. ആ അപ്പൊ ആ അവർക്കിടെ ആ സമീപ പ്രദേശത്തൊക്കെ ഉള്ള ആളുകൾക്ക് അവര് ശ്വസിക്കുമ്പോ എന്ത് ചെയ്യുന്നു, ആ ഡ്രോപ്ലെറ്റ്സ് വായുവിക്കിടെ തന്നെ ആ പേഷ്യന്റിന്റെ ബോഡിയിലേക്ക് കയറുന്നു, അങ്ങനെ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാന്ന പറയുന്നത്. ഓക്കെ ഓക്കെ അല്ലേ ചിന്നു. ഓക്കെ, ഇനി അടുത്ത് നമ്മളിപ്പോ ഇനി നമ്മൾ നോക്കുന്നത് ഇതിനെ പ്രിവെന്റ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്ന പ്രിവെന്റീവ് മെത്തേഡ്, പ്രിവെൻഷൻ. ഇതിനകത്തുനിന്ന് കൂടുതൽ അങ്ങനെ ചോദിക്കാറില്ല. പിന്നെ ഇതിനകത്ത് പ്രിവെന്റീവ് മെത്തേഡിൽ ഇൻക്ലൂഡ് ചെയ്തത് ഏത് അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏത്, അങ്ങനെയൊക്കെ ആയിരിക്കും ഈ ഒരു സെക്ഷനിൽ നിന്ന് സാധാരണ ചോദിക്കാറുള്ളത്. എക്സാമിന് വേണ്ടി നിങ്ങൾ പഠിക്കുമ്പോൾ പ്രിവെന്റീവ് മെത്തേഡുകളിൽ ഉൾപ്പെടുന്ന എട്ടെണ്ണം നമുക്ക് പഠിക്കാറുണ്ട്, എട്ട് തരത്തിലുള്ള പ്രിവെന്റീവ് മെത്തേഡുകൾ പഠിക്കേണ്ട. അപ്പൊ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തത് ഏത് അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏത് എന്നൊക്കെ ആയിരിക്കും ഈ ഒരു ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. പിന്നെ എട്ടാമത്തെ ഇത്തിരി ഡീറ്റെയിൽ ഉണ്ട്, ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി, അത് അതിനായി ഞാൻ പറയാം. ഇപ്പൊ നോക്കി ഇതിനകത്ത് പ്രിവെന്റീവ് മെത്തേഡ്, അപ്പൊ ഈ ഇൻഫെക്ഷൻ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്ന പല മാർഗങ്ങൾ നമ്മൾ പറഞ്ഞില്ലേ. ഇനി അപ്പൊ അതില് ഇനി അത് സ്പ്രെഡ് ചെയ്യാതെ നമുക്ക് എന്തൊക്കെ പ്രിവെന്റീവ് മെത്തേഡ്സ് എടുക്കാം, പ്രതിരോധ നടപടികൾ എന്തൊക്കെ നമുക്ക് സ്വീകരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞേക്കുന്നത്. കൺട്രോളിങ് നോസോകോമിയൽ ഇൻഫെക്ഷൻ ഈസ് ടു ഇംപ്ലിമെന്റ്
ക്വാളിറ്റി അഷ്യൂറൻസ് അതിനെയാണ് ക്യൂ എ എന്ന് കൊടുത്തേക്കണേ. ഓർ ക്വാളിറ്റി കൺട്രോൾ ക്യൂ സി മെഷർ ടു ദ ഹെൽത്ത് കെയർ സെക്ടേഴ്സ് ആൻഡ് എവിഡൻസ് ബേസ്ഡ് മാനേജ്മെന്റ് ക്യാൻ ബി എ ഫീസബിൾ അപ്രോച്ച്. There are the following ways to prevent HAI. HAI ne prevent cheyanulla chila margangalanu ivide paranjekkunnu. Appo enna paranjekkune nosocomial infection control cheynadina nosocomial infection control cheynadina health care sectors il quality assurance ക്വാളിറ്റി കൺട്രോൾ എന്നീ നടപടികള് ഇംപ്ലിമെന്റ് ചെയ്യുക എന്നതാണ് ഈ നോസോകോമിയൽ ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യുന്നതിന് ഒരു നമ്മള് അതാണ് മീൻ ചെയ്യുന്നത്. അതായത് നോസോകോമിയൽ ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് എന്താ നമ്മൾ പറയുന്നത്, ഹെൽത്ത് കെയർ സെക്ടേഴ്സിൽ ക്വാളിറ്റി അഷുറൻസ് ക്വാളിറ്റി കൺട്രോൾ എന്നിവ ഇംപ്ലിമെന്റ് ചെയ്യുക, എന്നീ നടപടികൾ ഇംപ്ലിമെന്റ് ചെയ്യുക എന്നതാണ് നോസോകോമിയൽ ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ ഇത് കൺട്രോൾ ചെയ്യാനുള്ള പല മെത്തേഡുകളാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്, ഒരു പോയിന്റ് ഔട്ട് ചെയ്ത് പറഞ്ഞേക്കുന്നത്. ഫസ്റ്റത്തെയാണ് സാനിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നോസോകോമിയൽ ഇൻഫെക്ഷനെ പ്രിവെന്റ് ചെയ്യാനുള്ള പ്രിവെന്റീവ് മെത്തേഡുകളിൽ ഒന്നാമത്തെ സാനിറ്റേഷൻ ആണ്. സാനിറ്റേഷൻ എന്നുള്ള വാക്ക് കേട്ടിട്ടില്ലേ നിങ്ങൾ? നമ്മൾ കൊറോണ ഒക്കെ വന്നപ്പോ ഒരുപാട് യൂസ് ചെയ്ത സാനിറ്റൈസർ സാനിറ്റേഷൻ എന്നുള്ള വേർഡ്സ് ഒക്കെ അല്ലെ, അപ്പോഴല്ലേ നമ്മൾ കൂടുതൽ സാനിറ്റൈസർ പരിചയപ്പെടാനും സാനിറ്റൈസർ ഒക്കെ യൂസ് ചെയ്യാനും തുടങ്ങിയത് അല്ലെ. സാനിറ്റൈസ് ചെയ്യാന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്, നമ്മള് അവിടെയൊക്കെ ജെം ഫ്രീ ആക്കുക, മൈക്രോ ഓർഗാനിസംസ് ഫ്രീ ആക്കുക അല്ലെ. നമ്മള് ഹാൻഡ് വാഷ് ഒക്കെ നമ്മള് യൂസ് ചെയ്യാറുണ്ട്, സാനിറ്റൈസർ യൂസ് ചെയ്യാറുണ്ട് നമ്മള് കൈകളിലൊക്കെ. ഇവിടെ നോക്കി അപ്പൊ ഇങ്ങനെ ഈ ഇൻഫെക്ഷൻ നോസോകോമിയൽ ഇൻഫെക്ഷനെ പ്രിവെന്റ് ചെയ്യാനുള്ള ഫസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ സാനിറ്റൈസ് ചെയ്യുക, സാനിറ്റേഷൻ എന്നുള്ളതാണ്. നോക്കി ഇവിടെ ഹോസ്പിറ്റൽ മസ്റ്റ് ഹാവ് എ സാനിറ്റേഷൻ പ്രോട്ടോകോൾ കൺസേണിങ് യൂണിഫോംസ് എക്യുപ്മെന്റ്സ് സ്റ്റെറിലൈസേഷൻ വാഷിംഗ് ആൻഡ് അതർ പ്രിവെന്റീവ് മെഷേഴ്സ്. അപ്പോ ഈ ഹോസ്പിറ്റലില് യൂണിഫോംസുകളെ സംബന്ധിച്ചും അവിടുത്തെ എക്യുപ്മെന്റ്സുകളെ സംബന്ധിച്ചും സ്റ്റെറിലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടും വാഷിംഗ് മറ്റുള്ള പ്രിവെന്റീവ് മെഷേഴ്സ് പ്രതിരോധ നടപടികൾ എന്നിവയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരു സാനിറ്റേഷൻ പ്രോട്ടോകോൾ ഉണ്ട് ഹോസ്പിറ്റൽസില്. ഒരു സാനിറ്റേഷൻ പ്രോട്ടോകോൾ ഉണ്ട്, ഇങ്ങനെ സാനിറ്റൈസ് ചെയ്യണം അല്ലെങ്കിൽ ഈ മാർഗങ്ങള് സ്റ്റെപ്സ് ഫോളോ ചെയ്യണം എന്നൊക്കെ പറഞ്ഞൊരു സാനിറ്റേഷൻ പ്രോട്ടോകോൾ ഹോസ്പിറ്റൽസിലുണ്ട്. നോക്കിയ തറോ ഹാൻഡ് വാഷിംഗ് ആൻഡ് ഓർ യൂസ് ഓഫ് ആൽക്കഹോളിക് റബ്സ്. ആൽക്കഹോളിക് റബ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ആൽക്കഹോളിക് റബ്സ് ആൽക്കഹോളിക് കണ്ടന്റ് ഉള്ളത്, നമ്മൾ ഉപയോഗിക്കുന്ന സാനിറ്റൈസർ അതൊക്കെ പെട്ടെന്ന് തീ പിടിക്കുന്ന ഒരു സംഭവമല്ലേ സാനിറ്റൈസർ ഒക്കെ, അതൊക്കെ ആൽക്കഹോളിക് കണ്ടന്റ് ഉള്ളതാണ്. ആൽക്കഹോളിക് റബ്സ് ആൽക്കഹോളിക് കണ്ടന്റ് ഉള്ളത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതൊക്കെ നമ്മൾ എന്തിനു നമ്മള് സാനിറ്റൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. തറോ ഹാൻഡ് വാഷിംഗ് ആൻഡ് ഓർ യൂസ് ഓഫ് ആൽക്കഹോളിക് റബ്സ് ബൈ ഓൾ മെഡിക്കൽ പേഴ്സണൽ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഈച്ച് പേഷ്യന്റ് കോണ്ടാക്ട് is one of the most effective way to fight nosocomial infection. നമ്മൾ തറവ് ആയിട്ട് ഹാൻഡ് വാഷ് ചെയ്യുക അല്ലെങ്കിലോ ആൽക്കഹോളിക് റബ്സ് യൂസ് ചെയ്യുക എപ്പോഴാ നമ്മൾ പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്യുന്നതിന് മുന്നേ, ബിഫോർ ആൻഡ് ആഫ്റ്റർ ഈച്ച് പേഷ്യന്റ്, ഓരോ പേഷ്യന്റിനെയും അടുത്ത് അവരുമായിട്ട് ഇടപെടുക്കുന്നതിന് മുന്നോ ശേഷവും നമ്മൾ എന്ത് ചെയ്യണം, തറോ ഹാൻഡ് വാഷ് ചെയ്യുക അല്ലെങ്കിൽ ആൽക്കഹോളിക് റബ്സ് യൂസ് ചെയ്യുക. നോക്കിയേ അതെന്ന് പറഞ്ഞ ഒരു നോസോകോമിയൽ ഇൻഫെക്ഷനെ നമ്മൾ ഫൈറ്റ് ചെയ്യാനുള്ള തടയാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു മാർഗം ഒരു മാർഗമാണ് ഹാൻഡ് വാഷിങ്ങും use of alcoholic rubs ennu parayunnathu. Sanitizing surface is part of controlling measure to reduce, avada lesson ennallathu vetti kalayaṭa edengil onnu ediyamadi reduce ennu vecha korakkuka, lesson ennu parnja reduce korakkuka ennu thanneyanu. To reduce nosocomial infection in health care environment notwithstanding sanitation protocol, the patient cannot be completely isolated from contagious agents. ഇവിടെ പറഞ്ഞേക്കുന്നത് അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ ഹാൻഡ് വാഷിങ്ങും ആൽക്കഹോളിക് റബ്സും യൂസ് ചെയ്യുന്നത് നോസോകോമിയൽ ഇൻഫെക്ഷനെ ഫൈറ്റ് ചെയ്യാനുള്ള നല്ലൊരു എഫക്റ്റീവ് വേ ആണെന്ന് പറഞ്ഞു.
ഇനി അടുത്തത് എന്ന് പറഞ്ഞാൽ സാനിറ്റൈസിങ് സർഫസ്. നമ്മൾ എല്ലാ സർഫസും, ടേബിൾ ആയിക്കോട്ടെ, നമ്മുടെ ബെഡ്റൂമിൽ ആയിക്കോട്ടെ, ലൈനിങ് ഇങ്ങനെയുള്ള സർഫസുകൾ, ഹോസ്പിറ്റലിലെ സർഫസുകളും എന്ത് ചെയ്യണം, സാനിറ്റൈസ് ചെയ്യണം. അതും നമ്മൾ എന്തിനു വേണ്ടി, ടു റെഡ്യൂസ് ദ നോസോകോമിയൽ ഇൻഫെക്ഷൻ. നോസോകോമിയൽ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നത് തടയാൻ വേണ്ടിയുള്ള ഒരു പ്രതിരോധ മാർഗമാണ് സാനിറ്റൈസിങ് സർഫസ് എന്ന് പറയുന്നത്. അപ്പൊ നോക്കിയേ, ഇനി ഇങ്ങനെയുള്ള ഒരു സാനിറ്റേഷൻ പ്രോട്ടോകോൾ ഹോസ്പിറ്റൽസിൽ ഉണ്ടായിരുന്നിട്ടും നമുക്ക് ഇങ്ങനെയുള്ള ഈ നമുക്ക് ഈ ഇങ്ങനെയുള്ള കമ്മ്യൂണിക്കബിൾ ഏജൻസിൽ നിന്നും കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഐസൊലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. And cannot be completely isolated from communicable agent. അപ്പൊ ഇത്രയും നല്ലൊരു സാനിറ്റേഷൻ പ്രോട്ടോകോൾസ് ഹോസ്പിറ്റൽസിൽ ഉണ്ടായിരുന്നിട്ട് പോലും ഈ നോസോകോമിയൽ ഇൻഫെക്ഷനെ നമുക്ക് പൂർണ്ണമായിട്ടും അവിടെ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മാറ്റാൻ പറ്റിയിട്ടില്ല എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി നോക്കിയേ, മോറോവർ ദ പേഷ്യൻസ് ആർ ഓഫൺ അഡ്വൈസ് ടു മേക്ക് ആന്റിബയോട്ടിക്സ് ആൻഡ് അതർ ആന്റി മൈക്രോബിയൽ ഡ്രഗ്സ് ടു ഹെൽപ്പ് treat illness. This may enlarge the selection pressure for the emergence of the resistant state. ഇവിടെ പറഞ്ഞേക്കുന്നത് നമ്മൾ ചിലപ്പോ ഈ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ആന്റിബയോട്ടിക്സും ആന്റിമൈക്രോബിയൽ ഡ്രഗ്സ് ഒക്കെ കഴിക്കാൻ നിർദ്ദേശിക്കാറുണ്ട്, പേഷ്യൻസിനോട് പറയാറുണ്ടല്ലോ. ചില രോഗചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ആന്റിബയോട്ടിക്കൽ ആന്റിമൈക്രോബിയൽ ഡ്രഗ്സും ആന്റിബയോട്ടിക്സും യൂസ് ചെയ്യാനായിട്ട് പേഷ്യൻസിനോട് പറയാറുണ്ട്. അപ്പൊ ഇങ്ങനെ വരുമ്പോഴെന്താ സംഭവിക്കുന്നത്, അവർക്കുടെ റെസിസ്റ്റൻസ് പവർ എന്ത് ചെയ്യുന്നു, റെസിസ്റ്റൻസ് പവർ ഇൻക്രീസ് ചെയ്യാൻ കാരണമാകും. അപ്പൊ റെസിസ്റ്റൻസ് അവർക്ക് കൂടുതലായിരിക്കും, ഓൾറെഡി ആന്റിബയോട്ടിക്സ് കഴിക്കുകയാണ്. അപ്പൊ അങ്ങനെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് നമ്മുടെ ആന്റിബയോട്ടിക്സും ആന്റിമൈക്രോബിയൽ ഡ്രഗ്സും ഒക്കെ യൂസ് ചെയ്യുന്ന ഉപയോഗിക്കുമ്പോൾ പേഷ്യൻസിന്റെ റെസിസ്റ്റൻസ് പവർ വർദ്ധിപ്പിക്കാനായിട്ട് കാരണമാകും. ഇത്രയാണ് ആ ഒരു പാരഗ്രാഫിൽ പറഞ്ഞേക്കുന്നത്. ഇപ്പൊ പാരഗ്രാഫിൽ നിന്ന് അങ്ങനെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറില്ല കേട്ടോ, എന്നാലും ജസ്റ്റ് ഒന്ന് പാരഗ്രാഫ് ഉള്ളത് കൊണ്ട് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ, ഒന്ന് വായിച്ച് നിങ്ങൾ വെക്കുക. ഓക്കെ, ഇനി രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ സ്റ്റെറിലൈസേഷൻ ആണ്. സ്റ്റെറിലൈസ് ചെയ്യാന്ന് വെച്ചാൽ എന്താ, നമ്മൾ ഡീറ്റെയിൽ പഠിച്ചില്ലേ സി എസ് എസ് ടിയിൽ സ്റ്റെറിലൈസേഷൻ പറഞ്ഞില്ലേ. അപ്പോ ഈ സാനിറ്റൈസ് ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടി ഫലപ്രദമാണ് സ്റ്റെറിലൈസ് ചെയ്യുക, സ്റ്റെറിലൈസേഷൻ എന്നുള്ളത്. സ്റ്റെറിലൈസേഷൻ ഗോസ് ഫർദർ ദാൻ ജസ്റ്റ് സാനിറ്റൈസിങ്. ജസ്റ്റ് സാനിറ്റൈസ് ചെയ്യുന്നതിനേക്കാളും അല്ലെങ്കിൽ സാനിറ്റൈസ് ചെയ്യുന്നതിനേക്കാളും റെസിസ്റ്റന്റ് എന്ന് വെച്ചാൽ രോഗപ്രതിരോധ ശേഷി, റെസിസ്റ്റൻസ് പവർ. ഓക്കെ, അപ്പൊ ഈ സാനിറ്റൈസ് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി എഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഏതാ, സ്റ്റെറിലൈസേഷൻ ആണ്. സാനിറ്റൈസിങ് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി ഏതാണ് ഫലപ്രദമായിട്ടുള്ളത്, സ്റ്റെറിലൈസേഷൻ തന്നെയാണ്. അപ്പൊ സ്റ്റെറിലൈസ് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്റെ എല്ലാ മൈക്രോ ഓർഗാനിസംസും ഡിസ്ട്രോയ് ആവും അല്ലെ. ഇറ്റ് ഡിസ്ട്രോയ് ഓൾ മൈക്രോബ്സ് ഓൺ ദ എക്യുപ്മെന്റ് ആൻഡ് ദ സർഫസ് ത്രൂ എക്സ്പോഷർ ടു കെമിക്കൽസ്, അയണൈസിങ് റേഡിയേഷൻ, ഡ്രൈ ഹീറ്റ് ഓർ സ്റ്റീം അണ്ടർ പ്രഷർ. അപ്പൊ ഈ ഇങ്ങനെ സ്റ്റെറിലൈസേഷൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ എക്യുപ്മെന്റ്സിലുള്ള നമ്മുടെ സർഫസിലുള്ള എല്ലാ മൈക്രോബ്സും ഡിസ്ട്രോയ് ആവും നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ അതിനകത്ത് പല തരത്തിലുള്ള സ്റ്റെറിലൈസേഷൻ മെത്തേഡ്സ് ആണ് ഈ കൊടുത്തേക്കുന്നത്. കെമിക്കൽ സ്റ്റെറിലൈസേഷൻ ചെയ്യാം, അയണൈസിങ് റേഡിയേഷൻ ചെയ്യാം, ഡ്രൈ ഹീറ്റ് വഴി സ്റ്റെറിലൈസേഷൻ ചെയ്യാം, ഓ സ്റ്റീം അണ്ടർ പ്രഷർ. അതായത് ഓട്ടോക്ലേവ്, നമ്മൾ പഠിച്ചത് ഓട്ടോക്ലേവ് സ്റ്റീം അണ്ടർ പ്രഷർ, സ്റ്റീം സ്റ്റെറിലൈസേഷൻ ആണ് പറയുന്നത് ഓട്ടോക്ലേവില്. നമ്മൾ ടെമ്പറേച്ചർ 100 degrees അബവ് അല്ലേ ഓട്ടോക്ലേവ്, 121 degrees Celsius ആണ് ഓട്ടോക്ലേവില് നമ്മൾ പറഞ്ഞത് അല്ലെ. അപ്പൊ ഇതൊക്കെ എന്താണ് ഈ സ്റ്റെറിലൈസേഷൻ ചെയ്യാനുള്ള പല മാർഗങ്ങള്, പല മെത്തേഡാണ് സ്റ്റെറിലൈസേഷന്റെ പല മെത്തേഡാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്തായാലും സ്റ്റെറിലൈസ് ചെയ്യുക എന്നുള്ളത് ഈ സാനിറ്റൈസ് ചെയ്യുന്നതിനേക്കാളും അപ്പുറമാണ്, അതിനേക്കാളും കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ടുള്ളത് സ്റ്റെറിലൈസേഷൻ തന്നെയാണ്.
പിന്നെ മൂന്നാമത്തെ എന്ന് പറഞ്ഞ ഐസൊലേഷൻ. അതറിയാം, ഐസൊലേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ എന്താ, മാറ്റി നിർത്തുക ആ പേഷ്യൻസിനെ, നമ്മൾ മാറ്റി നിർത്തുക. അപ്പോ മറ്റുള്ള ഹോസ്പിറ്റലിലെ സ്റ്റാഫുകളും എല്ലാവരുമായിട്ട് കൂടുതൽ ഇടപെടാതിരിക്കാൻ, മറ്റുള്ള പേഷ്യൻസും അല്ലെങ്കിൽ വിസിറ്റേഴ്സും ഒക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട്, അവരുടെ ഇത് ഒരു കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് പേഷ്യന്റിനെ ഐസൊലേറ്റ് ചെയ്ത് നിർത്താം, മാറ്റി നിർത്താം, അല്ലെങ്കിൽ ഒറ്റപ്പെട്ട് നിർത്താം എന്ന് പറയും. അപ്പൊ എന്ന് പറഞ്ഞാൽ വേറെ ആരുമായിട്ട് അധികം കോൺടാക്ട് കാര്യങ്ങളൊന്നും വരില്ല. അപ്പൊ അവർക്ക് അങ്ങനെ നോസോക്കോമിയൽ ഇൻഫെക്ഷൻ വരുന്നത് തടയാൻ വേണ്ടിയിട്ട്, അതിനെ പ്രിവെന്റ് ചെയ്യാനുള്ള മറ്റൊരു കാര്യമാണ് ഐസൊലേഷൻ എന്ന് പറഞ്ഞത്. ഓക്കെ, ഐസൊലേഷൻ, ഐസൊലേഷൻ ചെയ്യുക എന്ന് വെച്ചാൽ മാറ്റി നിർത്തുക അല്ലെങ്കിൽ ഒറ്റപ്പെട്ട് നിർത്തുക എന്നുള്ളത്. ഐസൊലേഷൻ ഈസ് ദ ആപ്ലിക്കേഷൻ ഓഫ് ഐസൊലേറ്റിംഗ് പ്രിക്കോഷൻ ഡിസൈഡ് ടു ട്രാൻസ്മിറ്റ് മൈക്രോബ്സ് ബൈ കോമൺ റൂട്ട്സ് ഇൻ ദ ഹോസ്പിറ്റലില്. ഹോസ്പിറ്റലിലെ സാധാരണ വഴികളിലൂടെ സൂക്ഷ്മാണുക്കൾ പകരുന്നത് തടയാൻ വേണ്ടി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് ഐസൊലേഷൻ. ഐസൊലേഷൻ എന്ന് പറഞ്ഞെന്താ, ഹോസ്പിറ്റലിലെ സാധാരണ മാർഗങ്ങളിലൂടെയൊക്കെ സൂക്ഷ്മാണുക്കൾ പകരുന്നത് തടയാൻ വേണ്ടി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് ഐസൊലേഷൻ എന്ന് പറയുന്നത്. ബിക്കോസ് ഏജന്റ്സ് ആൻഡ് ഇപ്പൊ ഇങ്ങനെയുള്ള മൈക്രോബ്സിന്റെ ഏജന്റ്സുകള്, ഹോസ്റ്റ് ഫാക്ടർ ആർ മോർ ഡിഫിക്കൽട്ട് ടു കൺട്രോൾ, അത് കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇന്റർവെൻഷൻ ഓഫ് ട്രാൻസ്ഫർ ഓഫ് മൈക്രോബ്സ് ഈസ് ഡയറക്ട്ലി മെയിൻലി ബൈ ട്രാൻസ്മിഷൻ. അപ്പോ ഈ ഏജന്റും ഹോസ്റ്റ് ഫാക്ടറും നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടുള്ളതാണെങ്കിൽ മൈക്രോബ്സിന്റെ ട്രാൻസ്ഫർ തടസ്സപ്പെടുത്തുന്നത് പ്രധാനമായിട്ടും ട്രാൻസ്മിഷൻ വഴിയാണ്. മൈക്രോബ്സിന്റെ ട്രാൻസ്ഫർ തടസ്സപ്പെടുത്തുന്നത് ഏത് വഴിയാ, പ്രധാനമായിട്ടും ട്രാൻസ്മിഷൻ വഴിയാണ്. അതിന്റെ എക്സാമ്പിൾ എന്ന് എഴുതിയിരിക്കണ ഒരു സെന്റൻസ് വേണ്ട കേട്ടോ, ഇത്രയും മതി. ഇസ് ഡയറക്ട്ലി മെയിൻലി ബൈ ട്രാൻസ്മിഷൻ. അപ്പൊ ഇങ്ങനെ ഏജന്റും ഹോസ്റ്റ് ഫാക്ടറും നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മൈക്രോബ്സിന്റെ ട്രാൻസ്ഫർ തടസ്സപ്പെടുത്തുന്ന പ്രധാനമായിട്ടും ട്രാൻസ്മിഷൻ വഴിയാണ്. ഇത്രയും നിങ്ങൾ ഓർക്ക. ഐസൊലേഷൻ എന്ന് പറഞ്ഞ എന്താണ്, ഹോസ്പിറ്റലിലെ സ്റ്റാഫിന്റെ അടുത്തു നിന്നോ മറ്റുള്ള പേഷ്യൻസിൽ നിന്നോ ഒക്കെ ഇൻഫെക്ഷൻ ആ ഒരു പേഷ്യന്റിലേക്ക് സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ വേണ്ടി ആ പേഷ്യന്റിനെ ഐസൊലേറ്റ് ചെയ്യുക, മാറ്റി നിർത്തുക എന്നുള്ളതാണ് ഈ ഇവിടെ ഐസൊലേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഐസൊലേഷൻ റൂമുകളുണ്ട്, ഒറ്റപ്പെട്ട് അവരെ സെപ്പറേറ്റ് ചെയ്യുക, മറ്റുള്ള ആരുമായിട്ടും അധികം കോണ്ടാക്ട് വരുത്താത്ത രീതിയിൽ അവരെ മാറ്റി നിർത്തുക, അതാണ് ഐസൊലേഷൻ എന്ന് പറയുന്നത്. ഐസൊലേഷനും എന്താണ്, നോസോക്കോമിയൽ ഇൻഫെക്ഷനെ സ്പ്രെഡ് ചെയ്ത് തടയാനുള്ള ഒരു മാർഗമാണ്. പിന്നെയാണ് ഫോർത്ത് വൺ, ഹാൻഡ് വാഷിംഗ് എന്ന് പറയുന്നത്. ഹാൻഡ് വാഷിംഗ് അത് പ്രത്യേകം പറയണ്ടല്ലോ, നമ്മൾ തറവ് ഹാൻഡ് വാഷിംഗ്, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഹാൻഡ് വാഷ് ചെയ്യുക എന്നുള്ളത് ഈ മൈക്രോബ്സിനെ തടയാനുള്ള ഒരു പ്രധാനപ്പെട്ട മാർഗമാണ്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കൈയൊക്കെ കഴുകുക, കൈയൊക്കെ ക്ലീൻ ആക്കി വെക്കുക. ഇടയ്ക്ക് നമുക്ക് ഇപ്പൊ എവിടെയെങ്കിലൊക്കെ നമ്മൾ പിടിച്ചൊക്കെ കഴിയുമ്പോഴത്തേക്കും അതിനകത്ത് നമ്മുടെ കയ്യിലുള്ള മൈക്രോബ്സ് ഒക്കെ ഉണ്ടാവും, സൂക്ഷ്മാണുക്കൾ ഉണ്ടാവും, ഇത് നമുക്ക് കണ്ണും കൊണ്ട് നോക്കി കാണാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഹാൻഡ് വാഷ് ചെയ്യുക എന്നുള്ളത്. ഹാൻഡ് വാഷിംഗ് ഫ്രീക്വന്റ്ലി ഈസ് കോൾഡ് ദ സിംഗിൾ മോസ്റ്റ് പ്രൈം മെഷർ ടു ലിസൺ ദ റിസ്ക് ഓഫ് ട്രാൻസ്മിറ്റിംഗ് സ്കിൻ മൈക്രോബ്സ് ഫ്രം വൺ പേഴ്സൺ ടു അനന്തർ ഓർ ഫ്രം വൺ സൈറ്റ് ടു അനന്തർ. ഒരു സൈറ്റിൽ നിന്ന് മറ്റൊരു സൈറ്റിലേക്കോ, ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്കോ ഒക്കെ ഈ മൈക്രോബ്സ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന റിസ്ക് അത് കുറയ്ക്കാനായിട്ട് ഹാൻഡ് വാഷിംഗ് സഹായിക്കും. നമ്മൾ ഈ ഹാൻഡ് വാഷിംഗും ചെയ്തില്ലേ അല്ലേ, കൊറോണയൊക്കെ വന്ന സമയത്തൊക്കെ ഹാൻഡ് വാഷിംഗ് ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ടി വിയിലൊക്കെ എപ്പോഴും കാണിക്കുന്നുണ്ടായിരുന്നു ഹാൻഡ് വാഷിംഗ് സ്റ്റെപ്സുകളൊക്കെ, അത് ഇതിനകത്ത് കൈ കഴുകുന്നതൊക്കെ. ഇതൊക്കെ എന്താണ്, ഇൻഫെക്ഷനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാനുള്ള പ്രിവെന്റീവ് മെത്തേഡിൽ വരുന്നതാണ്. Washing hands as in a proper and thorough manner as possible between patient contact and after contact with the blood, body fluid, secretion, excretion and equipment article contaminated by the water. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്നാ പറഞ്ഞേക്കുന്നത്, തറവുമായിട്ട് വെറുതെ വെള്ളം ഒഴിച്ചിട്ട് കഴുകല്ല, അത് നമ്മൾ അതിന്റെ പല ഇതുണ്ട്, അത് നിങ്ങൾക്ക് ഡീറ്റെയിൽ പഠിക്കാറുണ്ട് ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റ്. ഹാൻഡ് വാഷിംഗ് സ്റ്റെപ്സ് എന്ന് പറഞ്ഞൊരു പ്രാക്ടിക്കൽ സെക്ഷൻ ഉണ്ട്, അപ്പൊ അവിടെ ജസ്റ്റ് നമുക്ക് ഇവിടെ ക്ലാസ്സിൽ തന്നെ എല്ലാവർക്കും ഒന്ന് ചെയ്ത് നോക്കാം. അത് ഇന്ന് ക്വസ്റ്റ്യൻസ് വരില്ല ആ ഒരു പാർട്ടിയിൽ നിന്ന്, ജസ്റ്റ് പ്രാക്ടിക്കൽ പോലെ നമുക്ക് ചെയ്ത് നോക്കാൻ തന്നേക്കുന്ന. അപ്പൊ തറവ് ഹാൻഡ് വാഷ് ചെയ്യുക എന്നുള്ളത് അതെപ്പോഴാ പേഷ്യന്റിനെ കോണ്ടാക്ട് ചെയ്തതിന് ശേഷം
പിന്നെ അതുപോലെ തന്നെ അവർക്കുടെ ബ്ലഡോ ബോഡി ഫ്ലൂയിഡ്സോ എന്തെങ്കിലും സെക്രീഷൻ എക്സ്ക്രീഷൻ ഇത് എക്യുപ്മെന്റ്സുകൾ ഇതൊക്കെ ആയിട്ട് ടച്ച് ചെയ്തതിന് ശേഷവും എന്ത് ചെയ്യണം, ഹാൻഡ് വാഷ് ചെയ്യണം. ഇസ് എ പ്രൈം ഫാക്ടർ ഓഫ് ദ ഇൻഫെക്ഷൻ കൺട്രോൾ ആൻഡ് ഐസൊലേഷൻ പ്രിക്കോഷൻസ്. ഇൻഫെക്ഷൻ കൺട്രോളിൽ ചെയ്യുന്നതിനും ഐസൊലേഷൻ ഇതിന്റെ പ്രിക്കോഷൻസിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഹാൻഡ് വാഷിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇൻഫെക്ഷനെ ഒക്കെ കൺട്രോൾ ചെയ്യാനും പ്രിവെന്റ് ചെയ്യാനും ഒക്കെ ഉള്ള മെത്തേഡിന് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഹാൻഡ് വാഷിംഗ് എന്ന് പറയുന്നത്. ഇതേ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ഇല്ല, ഹാൻഡ് വാഷിംഗ് നമുക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. പിന്നെ അടുത്തതാണ് അഞ്ചാമത് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. ഇതിനകത്തുനിന്ന് PPEയുടെ എക്സ്പാൻഡഡ് ഫോം ചോദിക്കാം. എക്സ്പാൻഡ് PPE, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. ഓക്കെ, അപ്പൊ അടുത്ത് വരുന്ന PPE ആണ്, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ്. കൺസിസ്റ്റ് ഓഫ് ഐറ്റംസ് സച്ച് ഓഫ് ഗ്ലൗസ്, നമ്മുടെ കൈകളിൽ ഇടുന്ന ഗ്ലൗസ് ഇല്ലേ, അതൊക്കെ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് ആണ്. പിന്നെ ഗൗൺ, ഗൗൺ എന്ന് വെച്ചാൽ എന്താ, മേൽക്കുപ്പായം, ഡ്രസ്സിന്റെ മുകളിൽ ഇടുന്ന ഓവർകോട്ടുകളൊക്കെ ഇല്ലേ, പല സെക്ഷനിലെ ലാബില്, പിന്നെ അങ്ങനെ തിയേറ്ററില് ഒക്കെ ഇങ്ങനെ പ്രത്യേക സെക്ഷനിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ അവര് അവരുടെ ഡ്രസ്സിന്റെ മുകളില് ഓവർകോട്ട് ഇടും അല്ലെ, ഇൻഫെക്ഷൻ ഒക്കെ ഇതാവാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട്. പിന്നെ മാസ്കുകള്, മാസ്കും നമുക്ക് പരിചയമായിട്ടുള്ള കാര്യമാണ്, ഇതുപോലെ കൊറോണ വന്നതിന് ശേഷമാണ് നമ്മൾ മാസ്ക് തന്നെ യൂസ് ചെയ്യാൻ തുടങ്ങിയത് അല്ലെ. അപ്പോ മാസ്കുകൾ, അതേക്കുറിച്ചൊന്നും കൂടുതൽ ടീച്ചർ പറയണ്ട. അപ്പൊ മാസ്ക്, പിന്നെ ഐവെയർ എന്ന് പറഞ്ഞാൽ കണ്ണിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള കണ്ണടകളില്ലേ, പ്ലെയിൻ ഗ്ലാസ്സുകൾ പോലെ കണ്ണിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ആൻഡ് ടു മേക്ക് ബ്ലോക്കേഴ്സ്, ബ്ലോക്കേഴ്സ് എന്ന് വെച്ചാൽ തടസ്സം ദാറ്റ് പ്രൊട്ടക്ട് ദ സ്കിൻ, ക്ലോത്തിങ്, മ്യൂക്കസ് മെംബ്രെയിൻ ആൻഡ് റെസ്പിറേറ്ററി ട്രാക്ട് ഫ്രം ദ ഇൻഫെക്ഷസ് ഏജന്റ്. അപ്പൊ ഈ PPE, അപ്പൊ PPEയുടെ എക്സ്പാൻഡഡ് ഫോം പഠിക്കണം. പിന്നെ അതിനകത്ത് വരുന്ന ഏതൊക്കെയാ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സിൽ ഇൻക്ലൂഡ് ചെയ്തത് ഏതൊക്കെയാണെന്നും ചോദിക്കുക കേട്ടോ. ഗ്ലൗസ്, മാസ്ക്, ഗൗണ്, ഐവെയർ, ഇതെല്ലാം PPE പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സിൽ വരുന്നതാണ്. ഇത് എന്തിനു വേണ്ടിയിട്ടോ, ഇപ്പൊ നമ്മുടെ സ്കിന്നിനെ, ഇപ്പൊ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാൻ നമ്മുടെ ക്ലോത്തിങ്, നമ്മുടെ മ്യൂക്കസ് ശ്ലേഷ്മ പാളി, മ്യൂക്കസ് മെംബ്രെയിൻ, റെസ്പിറേറ്ററി ട്രാക്ട്, ശ്വസനനാളം, ഇതിനെയൊക്കെ നമ്മൾ ഇൻഫെക്ഷസ് ഏജന്റിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ PPE ധരിക്കുന്നത് നമ്മൾ. ഇപ്പൊ മാസ്ക് ധരിച്ചു, മാസ്ക് ധരിച്ച ഈ വായുവിലൂടെ നമ്മുടെ വായിലേക്ക് പ്രവേശിക്കുന്ന രോഗാണുക്കളെയൊക്കെ തടയാൻ പറ്റും അല്ലെ, അതുവഴി നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്ട്, ശ്വസനനാളത്തിനെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് ഏജന്റിൽ നിന്നും ആളുകളെ സംരക്ഷിക്കുന്ന വേണ്ടിയിട്ടാണ് PPE എന്ന് പറയുന്ന പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് ധരിക്കുന്നത്. പിന്നെ അവിടെ മ്യൂക്കസ് എന്ന് പറഞ്ഞ ശ്ലേഷ്മ പാളി എന്ന് പറയും, മ്യൂക്കസ് മെമ്പറേൻ, മ്യൂക്കസ് മെമ്പറേൻ. ഇനി അപ്പൊ അതിനകത്ത് പിന്നെ വരുന്നതാണ് ഗ്ലൗസ്. ഗ്ലൗസ് ഇതുപോലെ തന്നെ ഹാൻഡ് വാഷിങ്ങിനോടൊപ്പം തന്നെ പ്രധാനമുണ്ട് ഗ്ലൗസിനും. ബിസൈഡ് ഹാൻഡ് വാഷിംഗ്, ഗ്ലൗസ് പ്ലേ എ പിവോട്ടൽ റോൾ ഇൻ ദ പോസിബിലിറ്റി ഓഫ് ട്രാൻസ്മിറ്റിംഗ് ഓഫ് മൈക്രോ ഓർഗാനിസംസ്. അപ്പൊ ഈ ഹാൻഡ് വാഷിങ്ങിന്റെ ഒപ്പം തന്നെ അതിന് ഹാൻഡ് വാഷിന് പുറമെ ഈ ഗ്ലൗസും ഈ നോസോഫോമിയൽ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നതിന് തടയുന്നതിന് ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. ഗ്ലൗസും യൂസ് ചെയ്യാം, പേഷ്യൻസിനെയൊക്കെ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് ഗ്ലൗസുകളും യൂസ് ചെയ്യാം. പിന്നെ എന്താ പറയാ, അപ്പൊ അങ്ങനെ നമുക്ക് ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നത് ഒഴിവാക്കാൻ പറ്റും. ഇനി ആറാമത്തെ എന്ന് പറഞ്ഞാൽ അഡീഷണൽ പ്രിക്കോഷൻസ് ആണ്. അഡീഷണൽ പ്രിക്കോഷൻസ്, അതിൽ നമ്മൾ വീണ്ടും മൂന്നെണ്ണമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എയർ ബോൺ പ്രിക്കോഷൻസ്, ഡ്രോപ്ലെറ്റ്സ് പ്രിക്കോഷൻസ്, കോൺടാക്ട് പ്രിക്കോഷൻസ്. അപ്പൊ പ്രിക്കോഷൻസ് എന്ന് വെച്ചാൽ എന്താ, പ്രിക്കോഷൻസ് തടയാനായിട്ട് അല്ലെ, നമ്മള് ഇപ്പൊ എയർബോൺ പ്രിക്കോഷൻസ് എന്ന് വെച്ചാൽ വായുവിലൂടെ പകരുന്ന ഇൻഫെക്ഷൻ അതിനെ തടയാൻ വേണ്ടിയിട്ട് എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാൻ പറ്റും അല്ലെ. ഡ്രോപ്ലെറ്റ്സ് പ്രിക്കോഷൻ എന്ന് വെച്ചാൽ ഡ്രോപ്ലെറ്റ്സിൽ കൂടെ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നത് തടയാൻ വേണ്ടിയിട്ട് എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാൻ പറ്റും. കോൺടാക്ട് പ്രിക്കോഷൻസ്, കോൺടാക്റ്റിലൂടെ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നത് തടയാൻ വേണ്ടിയിട്ട് എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കാൻ പറ്റും. അങ്ങനെ മൂന്നെണ്ണം അഡീഷണൽ പ്രിക്കോഷൻസ് വരുന്നത്, എയർബോൺ പ്രിക്കോഷൻസ്, ഡ്രോപ്ലെറ്റ് പ്രിക്കോഷൻസ്, കോൺടാക്ട് പ്രിക്കോഷൻസ്. ഓക്കെ, ഇതിനകത്ത് എയർബോൺ എന്ന് പറഞ്ഞാൽ വായുവിലൂടെ പകരുന്ന രോഗാണുക്കൾ, മൈക്രോബ്സ്, അതിനെ തടയാൻ വേണ്ടി എന്തൊക്കെയാ ചെയ്യാൻ പറ്റുന്നേ. ഇൻഡിവിജ്വൽ റൂം വിത്ത് സഫിഷ്യന്റ് വെന്റിലേഷൻ. ഒന്നാമത്തെ കാര്യം എന്താ, ഇൻഡിവിജ്വൽ റൂം കൊടുക്കുക.
ആ പേഷ്യന്റിന് മറ്റാരും ആയിട്ട് കോണ്ടാക്ട് ചെയ്യാത്ത രീതിയിൽ, അധികം സമ്പർക്കം വരാത്ത രീതിയിൽ ഒരു ഇൻഡിവിജ്വൽ റൂം കൊടുക്കുക. അപ്പൊ വേറെ ആരിൽ നിന്നും അവരിലേക്ക് ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യൂല അല്ലെ. ഇൻഡിവിജ്വൽ റൂം വിത്ത് സഫിഷ്യന്റ് വെന്റിലേഷൻ, നല്ല വെന്റിലേഷനോട് കൂടിയ ഇൻഡിവിജ്വൽ റൂം ആ പേഷ്യന്റിന് പ്രൊവൈഡ് ചെയ്യുക. This consists of where the possible negative pressure door closed. കുറയാം, ഡോർ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു നെഗറ്റീവ് പ്രഷർ ആയിരിക്കും അല്ലെ. അതുകൊണ്ട് തന്നെ എന്താ, ഒരു നല്ലൊരു വെന്റിലേഷനോട് കൂടിയ ഒരു ഇൻഡിവിജ്വൽ റൂം പ്രൊവൈഡ് ചെയ്യുക. പിന്നെ സെക്കൻഡ് പോയിന്റ് പറഞ്ഞേക്കുന്ന ഹൈ എഫിഷ്യൻസി മാസ്ക് ഷുഡ് ബി വോൺ ബൈ സ്റ്റാഫ് ബിഫോർ എൻട്രിങ് ദ റൂം. ആ റൂമിലേക്ക് സ്റ്റാഫ് പ്രവേശിക്കുന്നതിന് മുന്നേ നല്ല ഹൈ എഫിഷ്യൻസി ആയിട്ടുള്ള മാസ്ക് ധരിക്കുക. മാസ്ക് ധരിക്കുക, N95 പോലുള്ള മാസ്കുകളില്ലേ, വലിയ സർജിക്കൽ മാസ്കുകൾ, അങ്ങനെ നല്ല എഫിഷ്യൻസി ആയിട്ടുള്ള മാസ്കുകൾ ആ സ്റ്റാഫുകൾ ധരിക്കണം ആ റൂമിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നേ. ഓക്കെ, ഹൈ എഫിഷ്യൻസി മാസ്ക് ഷുഡ് ബി വോൺ ബൈ സ്റ്റാഫ് ബിഫോർ എൻട്രിങ് ദ റൂം. ആ സ്റ്റാഫിൽ നിന്നും ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ക്ലിയർ ആവുന്നില്ലേ, ഫോളോ ചെയ്ത് പോരാൻ പറ്റുന്നില്ലേ ഇങ്ങനെ പറയുമ്പോ? ആ ഓക്കെ, അപ്പൊ രണ്ടാമത്തെ അങ്ങനെ പറഞ്ഞത്. പിന്നെ മൂന്നാമത്തേൽ എന്താ പറഞ്ഞേക്കുന്നേ, പേഷ്യന്റ് ഷുഡ് ബി കെപ്റ്റ് ഇൻ ദ കൺഫൈൻഡ് റൂം. പേഷ്യന്റിനെ പരിമിതമായിട്ടുള്ള മുറിയിൽ താമസിപ്പിക്കണം, അല്ലാതെ വലിയ റൂം കൊടുത്ത് അവിടെ മുഴുവൻ നടക്കാനൊന്നും അനുവദിക്കരുത്. കൺഫൈൻഡ്, കൺഫൈൻഡ് എന്ന് വെച്ചാൽ പരിമിതമായിട്ട്, അധികം ഒരുപാട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് വേറെ ഇതൊന്നും വരാത്ത രീതിയിൽ ഒരു പരിമിതമായിട്ടുള്ള മുറിയിൽ താമസിപ്പിക്കണം. അല്ല, വലിയൊരു ഹോളില് കുറെ പേഷ്യൻസിനെയൊക്കെ ഒരുമിച്ചിടാതെ എന്ത് ചെയ്യണം, ആ പേഷ്യൻസിനെ ഒരു പരിമിതമായിട്ടുള്ള മുറിയിൽ താമസിപ്പിക്കുക. ഇത് മൂന്നും ഏതാ, എയർബോൺ പ്രിക്കോഷൻസ് ആണ്, എയറിൽ കൂടെ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നത് തടയാനുള്ള മാർഗമാണ്. ക്ലിയർ ആയോ? മൂന്നെണ്ണം ഏതെങ്കിലും പോയിന്റ് ക്ലിയർ ആവാത്തുണ്ടോ? ഓക്കെ, ഇനി രണ്ടാമത്തെ എന്ന് പറഞ്ഞ ഇതൊക്കെ തന്നെ വീണ്ടും വരുന്നത് ഡ്രോപ്ലെറ്റ് പ്രിക്കോഷൻസ് ആണ്. അപ്പൊ ഡ്രോപ്ലെറ്റ്സിൽ കൂടെ ഇൻഫെക്ഷൻ വരുന്നത് തടയാനായിട്ട് നമുക്ക് എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാൻ പറ്റും. ഓക്കെ, ഫസ്റ്റ് നോക്കി ആ പോയിന്റ് തന്നെയാ, സെപ്പറേറ്റ് റൂം ഫോർ ദ പേഷ്യന്റ് ഈസ് അവൈലബിൾ. അവൈലബിൾ ആണെങ്കിൽ നമുക്ക് പേഷ്യൻസിന് സെപ്പറേറ്റ് റൂം കൊടുക്കാം. അപ്പൊ വേറെ ആരുമായിട്ട് സംസാരിക്കാനോ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ഒന്നും വരില്ലല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് പേഷ്യൻസിന് സെപ്പറേറ്റ് റൂം കൊടുക്കാം. ഓക്കെ, സെപ്പറേറ്റ് റൂം ഫോർ ദ പേഷ്യന്റ്, പേഷ്യന്റിന് ഒരു സെപ്പറേറ്റ് റൂം കൊടുക്കാം. അടുത്ത് നോക്കിയാൽ സ്റ്റാൻഡേർഡ് സർജിക്കൽ സ്പ്ലാഷ് പ്രൂഫ് മാസ്ക് ഫോർ ഹെൽത്ത് കെയർ വർക്കേഴ്സ് എന്ന് കേട്ടോ, ഹെൽത്ത് കെയർ വർക്കേഴ്സ് WORKERS. ഓക്കെ, എടുത്തിച്ചേർത്ത അവിടെ സ്റ്റാൻഡേർഡ് സർജിക്കൽ സ്പ്ലാഷ് പ്രൂഫ് മാസ്കുകൾ ഹെൽത്ത് കെയർ വർക്കേഴ്സിന് സ്റ്റാൻഡേർഡ് മാസ്കുകൾ തുടങ്ങിയ കൊടുക്കാം. അതായത് ഗോസ് മാസ്ക് എന്ന് വെച്ചാൽ നെയ്തെടുത്ത തുണി കൊണ്ടുള്ള മാസ്കുകൾ, അതാണ് ഗോസ് മാസ്ക്. തുണി കൊണ്ടുള്ള മാസ്കുകൾ അത്ര എഫക്റ്റീവ് അല്ലല്ലോ. N95 പോലുള്ള അല്ലെങ്കിൽ സർജിക്കൽ മാസ്കുകളൊക്കെ ഉള്ള ഈ ഓരോ വായുതുള്ളിനെയൊക്കെ കടക്കാത്ത രീതിയിലുള്ള സ്പ്ലാഷ് പ്രൂഫ് മാസ്കുകൾ, സർജിക്കൽ സ്പ്ലാഷ് പ്രൂഫ് മാസ്കുകൾ ഹെൽത്ത് കെയർ വർക്കേഴ്സിന് കൊടുക്കാം. ഓക്കെ, അതിന് മുന്നേ നിങ്ങൾ ഇവിടെ ഒരു വേർഡ് മിസ്സായിട്ടുണ്ട്, അത് എഴുതി ചേർക്കാൻ പറയാൻ മറന്നു പോയി ഞാൻ. ബിസൈഡ് ഹാൻഡ് വാഷിംഗ് ഗ്ലൗസ് പിവോട്ടർ റോൾ ഇൻ ദ പോസിബിലിറ്റി ഓഫ് റെഡ്യൂസിംഗ് എന്നൊന്ന് ചേർക്കുക കേട്ടോ അവിടെ. റെഡ്യൂസിങ് ട്രാൻസ്മിഷൻ ഓഫ് മൈക്രോ ഓർഗാനിസം ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് കുറയ്ക്കാനായിട്ട് ഈ ഗ്ലൗസ് ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. പറഞ്ഞപ്പോ അങ്ങനെ പറഞ്ഞു പോയി, പക്ഷെ ഇവിടെ റെഡ്യൂസിംഗ് എന്ന് എഴുതി ചേർക്കണം കേട്ടോ, അധികം സെന്റൻസ് അവിടെ കറക്റ്റ് അല്ല. പോസിബിലിറ്റി ഓഫ് റെഡ്യൂസിങ്, ഓക്കെ, ഗ്ലൗസിന്റെ താഴെയുള്ള സെന്റൻസിൽ പോസിബിലിറ്റി ഓഫ് റെഡ്യൂസിങ്, ഓക്കെ, മൈക്രോ ഓർഗാനിസംസ് ട്രാൻസ്മിറ്റ് ചെയ്ത് റെഡ്യൂസ് ചെയ്യാൻ ഗ്ലൗസ് പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട് എന്ന്. ഓക്കെ, ഇവിടെ നമ്മൾ പറഞ്ഞത് പറയാം. അപ്പൊ എന്താ പറഞ്ഞേക്കുന്നത്, ഹെൽത്ത് കെയർ വർക്കേഴ്സിന് സ്റ്റാൻഡേർഡ് സർജിക്കൽ സ്പ്ലാഷ് പ്രൂഫ് മാസ്കുകൾ കൊടുക്കുക എന്നുള്ളത്. ഇനി നെക്സ്റ്റ് നോക്കിയ തേർഡ്, പേഷ്യൻസ് മൂവ്മെന്റ് ഷുഡ് ബി കൺട്രോൾഡ്. പേഷ്യൻസിന്റെ മൂവ്മെന്റ്സ് കൺട്രോൾ ആയിരിക്കണം എന്ന് വെച്ചാൽ, അത് വെച്ചാൽ വെറുതെ അവരെ പുറത്തേക്കൊന്നും ഇറങ്ങി നടക്കാനായിട്ട് അനുവദിക്കരുത്. പേഷ്യൻസിന്റെ മൂവ്മെന്റ്സ് കൺട്രോൾഡ് ആയിരിക്കണം. നോക്കിയേ, പേഷ്യന്റ് ഈസ് ഡയറക്റ്റഡ് ടു വിയർ എ സ്റ്റാൻഡേർഡ് സർജിക്കൽ മാസ്ക് വെനെവർ ഹി ഓർ ഷീ ലീവ്സ് ദ റൂം.
ഇനി അഥവാ അവർക്ക് ഈ റൂമിൽ നിന്നൊക്കെ പുറത്തിറങ്ങേണ്ട ഒരു സാഹചര്യം വരുവാണെങ്കിൽ അവർക്ക് ഇതുപോലെ തന്നെ എന്താണ് സ്റ്റാൻഡേർഡ് സർജിക്കൽ മാസ്കുകൾ കൊടുക്കാം. ഓക്കെ, സ്റ്റാൻഡേർഡ് സർജിക്കൽ മാസ്കുകൾ കൊടുക്കാൻ പറ്റും. എപ്പോഴെങ്കിലും അവർക്ക് റൂമിൽ നിന്ന് പുറത്ത് പോകേണ്ടി വന്നു കഴിഞ്ഞാൽ അങ്ങനെ സ്റ്റാൻഡേർഡ് സർജിക്കൽ മാസ്കുകൾ ധരിക്കാൻ പറയണം. ഓക്കെ, അതാണ്. അത് മൂന്ന് ഡ്രോപ്ലെറ്റ് പ്രിക്കോഷനാണ്. പിന്നെ അടുത്തത് കോണ്ടാക്ട് പ്രിക്കോഷൻസ്. ഫസ്റ്റ് പോയിന്റ് സെയിം തന്നെയാണ്, സെപ്പറേറ്റ് റൂം ഫോർ ദ പേഷ്യന്റ് ഇഫ് അവൈലബിൾ. അവൈലബിൾ ആണെങ്കിൽ ഈ പേഷ്യന്റിന് എന്ത് ചെയ്യാം, സെപ്പറേറ്റ് റൂം കൊടുക്കാം. പിന്നെ സ്റ്റാഫ് ഷുഡ് വിയർ ഗ്ലൗസ് വെൻ ദേ എന്റർ ദ റൂം. റൂമിലേക്ക് കയറുമ്പോൾ സ്റ്റാഫിന് എന്ത് വേണം, ഗ്ലൗസ് ധരിക്കണം. റൂമിലേക്ക് ആ പേഷ്യന്റ് ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് സ്റ്റാഫ് പ്രവേശിക്കുമ്പോഴ് എന്ത് ചെയ്യണം, ഗ്ലൗസുകൾ ധരിക്കുക. അപ്പൊ കോണ്ടാക്ട് വരുമല്ലോ, നേരെ പേഷ്യന്റുമായിട്ട് കോണ്ടാക്ട് വരില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് സ്റ്റാഫിന് എന്ത് ധരിക്കാം, ഷുഡ് വിയർ ഗ്ലൗസ് വെൻ ദേ എന്റർ ദ റൂം. റൂമിലേക്ക് പ്രവേശിക്കുമ്പോൾ സ്റ്റാഫിന് ഗ്ലൗസുകൾ ധരിക്കാം. Staff should wear a gown during patient contact or contact with contaminated surface or material. Staff in the ധരിക്കാം, should wear a gown. Gown ധരിക്കാം. Gown എന്ന് പറഞ്ഞാൽ എന്താ, മേൽക്കുപ്പായ ഓവർകോട്ട് പോലെയില്ലേ, ഡ്രസ് ധരിക്കാം. ഡ്യൂറിങ് പേഷ്യന്റ് കോണ്ടാക്ട്, പേഷ്യന്റിനെ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഓർ കോണ്ടാക്ട് വിത്ത് കണ്ടാമിനേറ്റഡ് സർഫസ് ഓർ മെറ്റീരിയൽ. കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള സർഫസ് അല്ലെങ്കിൽ മറ്റുള്ള മെറ്റീരിയൽസും ഒക്കെ ആയിട്ട് ഇടപെടേണ്ടി വരുമ്പോഴോ അല്ലെങ്കിൽ പേഷ്യന്റിനെ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്തോ ഒക്കെ ഈ സ്റ്റാഫിന് ഈ ഗൗണ് ധരിക്കാം. പിന്നെ തേർഡ് പോയിന്റ്, ബിഫോർ ആൻഡ് ആഫ്റ്റർ കോണ്ടാക്ട് വിത്ത് ദ പേഷ്യന്റ് വാഷ് ഹാൻഡ്സ് പ്രോപ്പർലി. അപ്പൊ പേഷ്യൻസിനെ കോണ്ടാക്ട് ചെയ്യുന്നതിന് മുന്നും ശേഷവും എന്ത് ചെയ്യണം, പേഷ്യന്റ് ഈ ഹാൻഡ്സ് പ്രോപ്പർ ആയിട്ട് വാഷ് ചെയ്യണം. ബിഫോർ ആൻഡ് ആഫ്റ്റർ കോണ്ടാക്ട് വിത്ത് പേഷ്യന്റ് വാഷ് ഹാൻഡ്സ് പ്രോപ്പർലി. അപ്പൊ പേഷ്യന്റ് കോണ്ടാക്ട് ചെയ്യുന്നതിന് മുന്നും കോണ്ടാക്ട് ചെയ്തതിന് ശേഷം സ്റ്റാഫ് എന്ത് ചെയ്യണം, ഹാൻഡ് നന്നായിട്ട് കഴുകണം. പിന്നെ ലാസ്റ്റ് പോയിന്റ്, ലിമിറ്റ് പേഷ്യൻസ് മൂവ്മെന്റ് ഔട്ട്സൈഡ് ദ റൂം. പേഷ്യൻസിന്റെ മൂവ്മെന്റ് റൂമിന് പുറത്തേക്ക് പോകാതെ ലിമിറ്റ് ചെയ്യണം. ലിമിറ്റ് പേഷ്യന്റ് മൂവ്മെന്റ് ഔട്ട്സൈഡ് ദ റൂം, പുറത്തേക്ക് പോകാതെ പേഷ്യൻസിന്റെ മൂവ്മെന്റ്സ് ലിമിറ്റ് ചെയ്യണം, പരിമിതപ്പെടുത്തണം. ആ പോയിന്റ്സുകൾ നോക്കി, 4 പോയിന്റ്സ് ക്ലിയർ ആണോ നോക്കിയേ. കോണ്ടാക്ട് പ്രിക്കോഷൻസിൽ വരുന്നത് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറയുന്ന പോയിന്റ്സ് തന്നെയാണ്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ, നിങ്ങൾ ആരെങ്കിലും ഒരാള് ഓക്കെ എന്ന് ഇടാതെ എനിക്ക് അടുത്തത് എടുക്കാൻ പറ്റില്ല. അതാണ് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് അറിയണ്ടേ. ഓക്കെ, അപ്പൊ കോണ്ടാക്ട് പ്രിക്കോഷൻസ് അങ്ങനെ 4 പോയിന്റ് തന്നെയാണ് വരുന്നത് കേട്ടോ. പിന്നെ അടുത്തത് 7-ാമത്തെ എന്ന് പറഞ്ഞ ആന്റി മൈക്രോബിയൽ സർഫസ് ആണ്. അതെന്താ ആന്റി മൈക്രോബിയൽ സർഫസ് എന്ന് പറഞ്ഞ, സർഫസ് എന്ന് പറഞ്ഞാൽ എന്താ, ഹോസ്പിറ്റലിലെ ഇപ്പൊ റൂമിലാണെങ്കിലുള്ള ടേബിള് അല്ലെ, പിന്നെ അതുപോലെ ബെഡിന്റെ ബെഡ്റെയില്, പിന്നെ ട്രോളി, ഡ്രസ്സിംഗ് ട്രോളി, കൗണ്ടറ്, ടേബിൾ ടോപ്പ്, അങ്ങനെയൊക്കെ ഉള്ള ഓരോ വസ്തുക്കളില്ലേ, അതൊക്കെ എന്തായിരിക്കണം, എപ്പോഴും ഈ ഫ്രീ ജെം ഫ്രീ ആയിരിക്കണം. അതാണ് അവിടെ ആന്റി മൈക്രോബിയൽ സർഫസ് എന്ന് പറയുന്നത്. അപ്പൊ സർഫസ് ഒക്കെ എന്തായിരിക്കണം, ജെം ഫ്രീ ആയിരിക്കണം. നോക്കിയേ, ടച്ച് സർഫസ് നോർമലി ഫൗണ്ട് ഇൻ ഹോസ്പിറ്റൽ റൂം സച്ച് ആസ് ബെഡ് ട്രെയിൽ. ട്രെയിൽ എന്ന് വെച്ചാൽ കൈപ്പിടി, ബെഡിന്റെ കൈപ്പിടി. ബെഡിന്റെ സൈഡിൽ ഇങ്ങനെ പേഷ്യൻസ് ഒക്കെ വീണ് പോവാന്നൊക്കെ രണ്ട് സൈഡിലൊക്കെ വെക്കൂലേ. പിന്നെ ബെഡിന്റെ സൈഡിൽ നമ്മൾ തല വെക്കുന്നിടത്തും കാല് വെക്കുന്നിടത്തൊക്കെ ബെഡ് ട്രെയിൽ കൈപ്പിടികൾ ഉണ്ടല്ലോ, ബെഡിന്റെ സൈഡിലും ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഈ ബെഡ് ട്രെയിലുകള്, കോൾ ബട്ടൺ, നേഴ്സിനെ ഒക്കെ വിളിക്കാൻ നമ്മൾ കോൾ ചെയ്യുന്ന കോൾ ബട്ടൺസ് ഇല്ലേ. പിന്നെ ടച്ച് പ്ലേറ്റുകള്, ചെയറുകള്, ഡോർ ഹാൻഡിൽ, ഡോറിന്റെ ഹാൻഡിൽ, ലൈറ്റ് സ്വിച്ചുകൾ, ലൈറ്റിന്റെ സ്വിച്ചുകള്, ഗ്രാബ് റെയിൽസ്, റെയിൽ പൈപ്പ് ഇടിയുന്ന തന്നെ, പിന്നെ അടുത്ത ഇൻട്രാവീനസ് പോൾസ്, അത് ഈ ഗ്ലൂക്കോസ് ഒക്കെ കയറ്റാനൊക്കെ ഉള്ള സ്റ്റാൻഡ് ഇല്ലേ, ഐ വി പോള്, ഇൻട്രാവീനസ് പോൾസ്. പിന്നെ ഡിസ്പെൻസറീസ്, ആൽക്കഹോള്, ജെല്, പേപ്പർ ടവൽ, സോപ്പ്, ഡ്രസ്സിംഗ് ട്രോളി ആൻഡ് കൗണ്ടർ ആൻഡ് ടേബിൾ ടോപ്സ്, ഇതെല്ലാം ടച്ച് സർഫസ് ആണ്. ഇതെല്ലാം കണ്ടാമിനേറ്റഡ് ആണെങ്കിൽ,
ഇതൊക്കെ എന്ന് പറഞ്ഞ കണ്ടാമിനേഷൻ ആവാനുള്ള ചാൻസ് ഉള്ള സ്ഥലങ്ങളാണ്. ഒരു വിസിറ്റർ വന്നു, ആ ഏതാണ് ഡോറിന്റെ ലോബി പിടിച്ചു, അയാൾക്ക് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ പേഷ്യന്റ് അവിടെ പിടിക്കുകയാണ് ഇൻഫെക്ഷൻ വരാം. അപ്പൊ ഇങ്ങനെയുള്ള ഈ ടച്ച് സർഫസ് ഒക്കെ എപ്പോഴും എന്താ ഈ ഇൻഫെക്ഷന്റെ ഒരു സോഴ്സ് അല്ലെങ്കിൽ റിസർവയർ ആണ്, ഒരു ഉറവിടമാണ്. ഹെൻസ് ദ ടച്ച് സർഫസ് ഇൻ ഹോസ്പിറ്റൽ റൂംസ് ക്യാൻ ആക്ട് ആസ് എ സോഴ്സ് ഓഫ് റിസർവയർ for the spread of the bacteria from the hands of health care workers and visitors to patients. appo ee paranja ee surfaces ellam endana ee health care workers indiyo alli visitor inde kayil ninnokke infection patient ilekke spread cheyanulla oru uravidana oru source allengil reservoir aanu adond endu cheyanam so keep the surface free of microorganisms. അതുകൊണ്ട് ഈ സർഫസ് എന്താക്കണം, മൈക്രോ ഓർഗാനിസംസ് ഫ്രീ ആക്കണം, ചേമ്പ് ഫ്രീ ആക്കണം. ഓക്കെ, ഇങ്ങനെയുള്ള സർഫസ് ഒക്കെ എപ്പോഴും എന്ത് ചെയ്യാ, ക്ലീൻ ആക്കുക, ചേമ്പ് ഫ്രീ ആക്കുക. അപ്പൊ അതിൽ കൂടെ നമുക്ക് ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നത് തടയാൻ പറ്റും. ഇനി എട്ടാമത്തെ എന്ന് പറഞ്ഞ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി ആണ്. അതിനകത്ത് നിന്ന് നിങ്ങൾ ആ ടേബിളില്ലേ, ടേബിളില് ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്തത് ആരൊക്കെയാണെന്ന് ചോദിക്കാം കേട്ടോ. ടേബിളിന്റെ ഉള്ളിൽ നിന്ന് പഠിക്കുക. ടേബിളില് നോക്കിയേ, ഇൻഫെക്ഷൻ കമ്പോണന്റ് ഓഫ് ദ പേഷ്യന്റ് സേഫ്റ്റി പ്രോഗ്രാം ഫോർ ദ ഹെൽത്ത് കെയർ ഫെസിലിറ്റി ആൻഡ് ഈസ് ലീവൽ ഫോർ എസ്റ്റാബ്ലിഷിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് ഇൻഫെക്ഷൻ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഈസ് മോണിറ്ററിംഗ് റിപ്പോർട്ടിംഗ് റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷൻ. ഇനി അടുത്തത് ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി ആണ്. ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ എന്തിനാ, ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യുന്ന പേരിൽ നിന്നുണ്ട്, പേരിൽ തന്നെയുണ്ട്. ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യുന്നതിനും അതിനെ പ്രിവെന്റ് ചെയ്യുന്നതിനും പിന്നെ അത് അത് അതിന് വേണ്ടിയിട്ട് മാർഗങ്ങൾ അതെന്തൊക്കെയാണെന്ന് മോണിറ്റർ ചെയ്യുന്നതിനും അതിനെ റിപ്പോർട്ട് ചെയ്യുന്നതിനും അതേക്കുറിച്ച് കൂടുതൽ ഗവേഷണങ്ങൾ നടത്തുന്നതിനും എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ബാധ്യതയുള്ളതാണ് അല്ലെങ്കിൽ അങ്ങനെ ചുമതലയുള്ളതാണ് ഈ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി എന്ന് പറയുന്നത്. ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യാനുള്ള പരിപാടികളൊക്കെ സംഘടിപ്പിക്കുക, അത് ഉത്തരവാദിത്തപ്പെട്ടതാണ് ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി. അപ്പൊ ഇതിനകത്ത് നിന്ന് എക്സാമിന് നിങ്ങൾക്ക് ചോദിക്കുന്നത് ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്തത് ആരൊക്കെയാണെന്ന് ചോദിക്കാം. ആരൊക്കെയാണ്, ചെയർപേഴ്സൺ, മെമ്പർ സെക്രട്ടറി, മെമ്പേഴ്സ്, റിലവന്റ് മെഡിക്കൽ ഫാക്കൽറ്റീസ്, സപ്പോർട്ട് സർവീസസ്, ഇൻഫെക്ഷൻ കൺട്രോൾ നേഴ്സ്, ഇൻഫെക്ഷൻ കൺട്രോൾ ഓഫീസർ. ഇത്രയും പേരുകൾ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയിൽ വരുന്നതാണ്. ആരൊക്കെയാ നോക്കിയേ, ചെയർപേഴ്സൺ വരുന്നുണ്ട്, പിന്നെ അതിന്റെ താഴെ നോക്കിയേ മെമ്പർ സെക്രട്ടറി ഉണ്ട്, പിന്നെ മെമ്പേഴ്സ് ഉണ്ട്, മെമ്പേഴ്സ്, പിന്നെ റിലവന്റ് മെഡിക്കൽ ഫാക്കൽറ്റീസ് എന്ന് പറഞ്ഞാൽ അതിനോട് ബന്ധപ്പെട്ട് വരുന്ന ആളുകൾ, അതിനോട് ബന്ധപ്പെട്ട് വരുന്ന ആളുകളാണ് റിലവന്റ് മെഡിക്കൽ ഫാക്കൽറ്റീസ് എന്ന് പറയുന്നത്. പിന്നെ സപ്പോർട്ട് സർവീസുകൾ വരുന്നുണ്ട്, ഇൻഫെക്ഷൻ കൺട്രോൾ നേഴ്സ് വരുന്നുണ്ട്, ഇൻഫെക്ഷൻ കൺട്രോൾ ഓഫീസർ വരുന്നുണ്ട്. ഇത്രയാണ് ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയിൽ വരുന്നത്. പിന്നെ അത് ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്തത് ആരൊക്കെയാണ് അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ആരൊക്കെ എന്നൊക്കെ ചോദിക്കാം. ഓക്കെ, ഇനി ചെയർപേഴ്സൺ എന്ന് പറഞ്ഞ ആരാ, ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂട്ട്. ആ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഹെഡാണ് ചെയർപേഴ്സൺ. ഓക്കെ, ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഹെഡാണ് ചെയർപേഴ്സൺ. മെമ്പർ സെക്രട്ടറി ഓഫ് സീനിയർ മൈക്രോബയോളജിസ്റ്റ് ആണ് മെമ്പർ സെക്രട്ടറി എന്ന് പറയുന്നത്. പിന്നെ മെമ്പേഴ്സ് എന്ന് പറഞ്ഞ റെപ്രസെന്റേഷൻ ഫ്രം ദ മാനേജ്മെന്റ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ, മാനേജ്മെന്റിനെയോ അഡ്മിനിസ്ട്രേഷനെയോ ഒക്കെ റെപ്രസെന്റ് ചെയ്യുന്നവരാണ് മെമ്പേഴ്സ്. ഓക്കെ, മാനേജ്മെന്റിനെയോ അഡ്മിനിസ്ട്രേഷനെയോ ഒക്കെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് മെമ്പേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ റിലവന്റ് മെഡിക്കൽ ഫാക്കൽറ്റീസ്, അതിനോട് ബന്ധപ്പെട്ട് വരുന്ന ആളുകളുണ്ട്. പിന്നെ സപ്പോർട്ടീവ് സർവീസ്, അതൊന്ന് നോക്കിയാൽ കേട്ടോ, സപ്പോർട്ട് സർവീസിൽ ഇൻക്ലൂഡ് ചെയ്തത് ആരൊക്കെയാണെന്ന് ചോദിക്കാം. ഓപ്പറേഷൻ തിയേറ്റർ വരുന്നുണ്ട്, സി എസ് എസ് ടി സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്, ഹൗസ് കീപ്പിംഗ് സർവീസ്, ക്ലീനിങ് ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് ഹൗസ് കീപ്പിംഗ്, സാനിറ്റേഷൻ. പിന്നെ അടുത്ത എഞ്ചിനീയറിംഗ് വരുന്നുണ്ട്, ഫാർമക്കോളജിസ്റ്റ് വരുന്നുണ്ട്, സ്റ്റോർ ഓഫീസർ ഓർ മെറ്റീരിയൽസ് ഡിപ്പാർട്ട്മെന്റ്, ഇതെല്ലാം സപ്പോർട്ട് സർവീസിൽ ഉൾപ്പെട്ടതാണ്. ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയുടെ സപ്പോർട്ട് സർവീസിൽ വരുന്നതാണ്.
അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്തത് ആരൊക്കെയാണെന്നും ഈ സപ്പോർട്ട് സർവീസിൽ വരുന്നത് ആരൊക്കെ എന്തെല്ലാമാണെന്നുള്ളതും നോട്ട് ചെയ്യണം. ഞാൻ ഈ നോട്ട് ചെയ്യാൻ പറയുന്ന പ്രത്യേകം നിങ്ങൾ പ്രിന്റർ നോട്ടിൽ ടിക്കിട്ട് പഠിച്ചോട്ടോ. ഈ ഒരു സെക്ഷനിൽ നിന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ക്ലാസ് എടുക്കണതിന്റെ ഒപ്പം തന്നെ ഞാനൊന്ന് നോട്ട് ചെയ്ത് പോകാൻ പറയണത്. ഓക്കെ, അതും കൂടി നിങ്ങൾ എന്തായാലും അതിന്റെ ഒപ്പം തന്നെ ഒന്ന് നോട്ട് ചെയ്ത് പോക്കോ. നിങ്ങൾ പഠിക്കുമ്പോ അതൊന്ന് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എക്സാം ആവുമ്പോഴേ ഒരുമിച്ച് നമ്മൾ വരുമ്പോ നമുക്ക് എല്ലാ ചാപ്റ്ററും കൂടി വരെ ഭാഗം ഒരു ഇതായിരിക്കും. അതുകൊണ്ട് ഓരോ സെക്ഷൻ എടുക്കുമ്പോഴും അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതൊക്കെ പ്രത്യേകം നോട്ട് ചെയ്ത് തന്നെ പഠിക്കാം. പക്ഷെ കുറെയൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് കുറച്ചൊക്കെ ഉണ്ടാവും എക്സാമിന് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഇതിനകത്ത് നിന്ന് മിക്കവാറും ഈ ഒരു ഇതിനകത്ത് നിന്ന് ചോദിച്ചിട്ടുള്ളത് ഈ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്തത് ആരൊക്കെ അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ആരെല്ലാം എന്ന് ചോദിക്കാം. ഓക്കെ, പിന്നെ അതിനകത്ത് സപ്പോർട്ട് സർവീസില് ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയുടെ ഈ സപ്പോർട്ട് സർവീസിൽ വരുന്നത് ആരൊക്കെയാണെന്നുള്ളതും ഏതെല്ലാം ഡിപ്പാർട്ട്മെന്റ്സ് ആണ് അല്ലെങ്കിൽ ആരെല്ലാമാണെന്നുള്ളതും അതും ചോദിക്കാം. അത് രണ്ടുമാണ് മിക്കവാറും ആ ടേബിളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറ്. ഇത് ചോദിക്കണ്ടെങ്കിൽ അതായിരിക്കും ചോദിക്കാറുള്ളത്. ഓക്കെ, പിന്നെ നമ്മൾ കുറച്ച് ഭാഗങ്ങളാണ് നോക്കിയുള്ളൂ. ആദ്യം നമ്മൾ ഏതാ പറഞ്ഞ ഈ ട്രാൻസ്മിഷൻ ചെയ്യുന്ന മാർഗങ്ങളാ പറഞ്ഞത്. അപ്പൊ ഇന്ന് നമ്മൾ പറഞ്ഞു തുടങ്ങിയത് ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ ആണ്. കോണ്ടാക്ട് പറഞ്ഞു, ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ പറഞ്ഞു, എയർബോൺ വായിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്ത് പറഞ്ഞു, പിന്നെ അടുത്തത് കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷൻ പറഞ്ഞു, വെക്റ്റർ ബോൺ ട്രാൻസ്മിഷൻ പറഞ്ഞു. ഇനി ട്രാൻസ്മിഷനെ പ്രിവെന്റ് ചെയ്യുന്ന പ്രിവെന്റീവ് മെത്തേഡുകൾ ഏതൊക്കെയാണെന്നാ പറഞ്ഞത്. സാനിറ്റൈസ് ചെയ്യുക എന്നുള്ളത്, രണ്ടാമത്തെ മെത്തേഡ് ആണ് സ്റ്റെറിലൈസേഷൻ, പിന്നെ മൂന്നാമത്തെയാണ് ഐസൊലേഷൻ, നാലാമത്തെ ഹാൻഡ് വാഷിംഗ്, പിന്നെ അടുത്തത് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. PPEയുടെ എക്സ്പാൻഡഡ് ഫോം നോക്കണം കേട്ടോ, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. പിന്നെ അതിനകത്ത് അഡീഷണൽ പ്രിക്കോഷൻസ് വരുന്നുണ്ട്, അതിലും വന്നാണ് എയർബോൺ പ്രിക്കോഷന്, ഡ്രോപ്ലെറ്റ് പ്രിക്കോഷൻസ്, കോണ്ടാക്ട് പ്രിക്കോഷൻസ്. ഇതെല്ലാം അഡീഷണൽ പ്രിക്കോഷൻസിൽ വരുന്നതാണ്. പിന്നെ ഏഴാമത്തെ എന്ന് പറഞ്ഞാൽ ആന്റി മൈക്രോബിയൻ സർഫസ് ആണ്. ഓക്കെ, എട്ടാമത്തെ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി, ഇത്രയാണ് വരുന്നത്. ഇനി ഒരു രണ്ട് സെക്ഷനും കൂടെ ഉള്ളൂ. നമുക്ക് നാളെ എന്തായാലും ആ ചാപ്റ്റർ തീർക്കാം, നാളെ ക്ലാസ് ഉണ്ടല്ലോ, നാളെ തീർത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതാം. ഇനിയിപ്പോ നെക്സ്റ്റ് ചാപ്റ്റർ എടുക്കാനുള്ളത് എന്ന് പറഞ്ഞാൽ ഒരു ചാപ്റ്റർ ആംബുലൻസ് സർവീസ് ആണ് കേട്ടോ, ആംബുലൻസ്. അപ്പൊ നിങ്ങൾ നാളത്തേക്ക് അതിന്റെ പ്രിന്റ് നോട്ട് എടുത്തു, ഇത് കഴിഞ്ഞ് നമുക്ക് ക്ലാസ് ഉണ്ടെങ്കിൽ ടൈം ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യും. അതും നല്ല എളുപ്പമുള്ള ചാപ്റ്റർ തന്നെയാണ്. പല തരത്തിലുള്ള ആംബുലൻസുകള് ഒക്കെ അതിന്റെ ക്ലാസിഫിക്കേഷൻ അതൊക്കെയാണ് അതിനകത്ത് വരുന്നത്. ഓക്കെ, അപ്പൊ അത് നാളത്തേക്ക് നിങ്ങളത് ചാപ്റ്ററിന്റെ എത്ര നവംബർ നിങ്ങളുടെ ഒരു ചിലപ്പോൾ വ്യത്യാസം ഉണ്ടായിരിക്കും, അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ നോക്കിയാൽ മതി. ആംബുലൻസ് സർവീസ് എന്നുള്ള ചാപ്റ്റർ നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ, പതിനൊന്നാണ്, അതെ ചിഹ്നം ഇവിടെ ഇട്ടുണ്ട്, പതിനൊന്നാണ് കിടക്കുന്നത് നിങ്ങളുടെ കയ്യില്. എത്രയാന്ന് എനിക്കറിയില്ല. എന്റെ കയ്യിലിരിക്കുന്ന നോട്ടും നിങ്ങൾക്ക് തന്ന നോട്ടിന് വ്യത്യാസമില്ല, ചിലപ്പോ ചാപ്റ്റേഴ്സിന്റെ നമ്പറിൽ ചിലപ്പോൾ വ്യത്യാസം വരാറുണ്ട്. ഇപ്പൊ ഹോസ്പിറ്റൽ ആക്കിയുടെ ഇൻഫെക്ഷൻ എന്റെ കയ്യിലിരിക്കുന്ന പ്രിന്റർ നോട്ടിൽ 13 ആണ്, നിങ്ങളുടെ കയ്യില് 25 വെച്ചാണ്, 28 ആണോ? അത് ആംബുലൻസ് ആയിരിക്കും അല്ലെ, 28 എന്ന് പറഞ്ഞു നിങ്ങൾ അല്ലെ. ആ ഓക്കെ, 28 ആണെന്നാ പറഞ്ഞേക്കുന്ന ആംബുലൻസ് സർവീസ്, അതും കൂടി ഒന്ന് പ്രിന്റ് എടുത്ത് വെക്കോ വെച്ചോ. നമുക്ക് ഇതിന്റെ ബാലൻസ് സമയം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം, അപ്പൊ നാളെ ബാക്കിയൊക്കെ നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇനിയിപ്പോ ട്രീസാമിസിന്റെ സ്പില്ലേറ്റ് വേസ്റ്റ് ബാക്കി ആ ശരണ്യമിസ് എടുത്തതിന്റെ ബാക്കി കുറച്ച് ഭാഗമില്ലേ നിങ്ങക്ക്, അത് സ്പില്ലേറ്റ് വേസ്റ്റിന്റെ അതുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു മോർച്ചറി സർവീസ് ഉണ്ട് ചാപ്റ്റർ ഉണ്ട്, പിന്നെ അശ്വതിമിസിന്റെ ഒരു ചാപ്റ്റർ ഉണ്ട്, ലബോറട്ടറി ഉണ്ട് അല്ലെ, ചാപ്റ്റർ ഉണ്ട്. പിന്നെ നിഷാമാമിന്റെ ചാപ്റ്റർ കഴിഞ്ഞു അല്ലെ, ഷമിസിന്റെ ചാപ്റ്റർ കഴിഞ്ഞില്ലേ, കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞു പോർഷൻസ്. ഇനിയിപ്പോ നമുക്ക് ഒരു ചാപ്റ്റർ കൂടി ഉണ്ട്, ആംബുലൻസ് സർവീസ് ആണ്. അതുകൂടി കഴിഞ്ഞ പോർഷൻസ് കഴിഞ്ഞു, പിന്നെ നിങ്ങൾക്ക് കുറച്ചു ദിവസം എന്ന് പറഞ്ഞാൽ ഒരാഴ്ചയോളം കിട്ടുമായിരിക്കും. അപ്പൊ നിങ്ങളുടെ മുന്നിലുള്ള ബാച്ചിന് ഒരാഴ്ച സ്റ്റഡി ലീവ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഏകദേശം അപ്ലൈ കിട്ടുമായിരിക്കും. അപ്പൊ അത് സ്റ്റഡി ലീവ് വന്ന് പിന്നെ എക്സാം ആയിരിക്കും കേട്ടോ, ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂളുണ്ട്. അപ്പൊ നിങ്ങള് ഇനി കിട്ടുന്ന സമയമൊക്കെ കുറച്ച് കുറച്ചിരുന്ന് പഠിച്ചോ, ഒരുമിച്ച് ഒറ്റയടിക്ക് പഠിക്കാൻ നിക്കണ്ട. അപ്പൊ കുറച്ചുറച്ചായിട്ട് പഠിച്ച് തീർത്തോ കേട്ടോ. ഓക്കെ, ഡേറ്റ് കറക്റ്റ് വന്നത് നോക്കണ്ട. ഓക്കെ
ഓക്കെ എന്നോട് ഇട്ടിട്ടുണ്ട്. പഠിച്ചു തുടങ്ങിയവരുണ്ടോ? എക്സാമിന് വേണ്ടിയിട്ട് റിവിഷൻ പഠിച്ചു തുടങ്ങിയവരുണ്ടോ? ഉണ്ടോ? ഇവിടെ ലോക്ക് ഞാൻ മാറ്റിയിട്ടുണ്ടല്ല, പിന്നെ ആരും ഉണ്ടാക്കിന്റെ അൺലോക്ക് ആക്കിയുണ്ട്. എക്സാമിന് വേണ്ടി പഠിച്ചു തുടങ്ങിയവരുണ്ടോ? യെസ്, ഇല്ല. പഠിച്ചു തുടങ്ങി പോട്ടോ. ആരാ പറഞ്ഞു ഷംലാണോ പറഞ്ഞത് പഠിച്ചു തുടങ്ങിയില്ലാന്ന്? പിള്ളേരെ പഠിപ്പിക്കുന്ന പിള്ളേരെ എക്സാം ആയതുകൊണ്ടാണോ? അതിന്റെ തിരക്കിലാണോ? അതാണോ? അവരെ പഠിപ്പിക്കലായിരിക്കും അല്ലേ? ഓക്കെ, എന്തായാലും നിങ്ങക്ക് ഓണത്തിന് നമുക്ക് ഇപ്പൊ രണ്ടു മൂന്ന് ദിവസം അവധി ഉണ്ടാവുമല്ലോ. നിങ്ങക്ക് ആ സമയത്തും പിള്ളേർക്കടെ എക്സാം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ടെൻഷൻ ഉണ്ടല്ലോ, പിന്നെ അവർക്ക് അവധിയല്ലേ. അപ്പൊ നിങ്ങക്ക് പഠിക്കാലോ, 10 ദിവസം അവർക്ക് അവധി കിട്ടുമ്പോ നിങ്ങക്ക് ആ സമയത്ത് ഇരുന്ന് പഠിക്കാം. ആ മാക്സിമം കിട്ടുന്ന സമയമൊക്കെ പഠിച്ചു വെച്ചു. അപ്പൊ നാളത്തേക്ക് മറ്റേത് നമുക്ക് തുടങ്ങാം. ഇനി ചെറിയൊരു ഇതുണ്ട്, പിന്നെ ഹാൻഡ് വാഷിംഗ് സ്റ്റെപ്സ് ആണ്. ആ ഒരു ഇതിൽ നിന്ന് നമുക്ക് അങ്ങനെ ക്വസ്റ്റ്യൻസ് ഒന്നും അങ്ങനെ ചോദിക്കാറില്ല. അതൊന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ വായിച്ച് ഒന്ന് ക്ലാസ്സിൽ ജസ്റ്റ് നമുക്കൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ആ പഠിച്ചു തുടങ്ങിയതൊക്കെ കുറച്ചുപേരെ കിട്ടിട്ടുണ്ട്. ഈ സമയം ഉണ്ടല്ലോ 25, 2 മാർക്സ് ഒന്ന് പറയട്ടെ അല്ലേ. നെക്സ്റ്റിന്റെ ഓൾ ഓഫ് ദി ഇൻഫെക്ഷൻ കൺട്രോൾ ടീം ഉള്ളതിന്റെ 2 പോയിന്റ് വേണേ നമുക്ക് നോക്കാം. ആക്കിട്ട് അപ്പൊ നാളെ നോക്കിയാൽ മതിയല്ലോ. റോൾ ഓഫ് ദ ഇൻഫെക്ഷൻ കൺട്രോൾ ടീം. അപ്പൊ നമ്മൾ ഇൻഫെക്ഷൻ കൺട്രോൾ ടീം പറഞ്ഞു, അതിൽ ആരൊക്കെയാണ് എന്നുള്ളതൊക്കെ പറഞ്ഞു അല്ലെ. ആരൊക്കെയാണ് അതിൽ മെമ്പേഴ്സ് ആയിട്ടുള്ളത് എന്നുള്ളതെല്ലാം നമ്മൾ നോക്കി. ഇനി അവർക്കുടെ റോൾ എന്താണെന്നുള്ളതാണ് ഇനി അടുത്ത ഒരു പാരഗ്രാഫിൽ പറയുന്നത്. 7 പോയിന്റ്സ് ആയിട്ട് തന്നേക്കുന്നത് ഇൻഫെക്ഷൻ കൺട്രോൾ ടീമിന്റെ. ദ ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോഗ്രാം ഈസ് ലേബിൾഡ് ഫോർ. ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോഗ്രാം ആ ടീമിന് ഒരു ബാധ്യത, ലേബിൾ എന്ന് വെച്ചാൽ ഉത്തരവാദിത്ത അല്ലെ, ബാധ്യത ഉണ്ട്. എന്തൊക്കെയാണ് ബാധ്യത ഉണ്ട്? എന്താണ് ഒന്നാമത്തെ? ടു ഓവർസീ കോർഡിനേറ്റ് ഓൾ ഇൻഫെക്ഷൻ കൺട്രോൾ ആക്ടിവിറ്റി ടു എൻഷർ ആൻ എഫക്റ്റീവ് പ്രോഗ്രാം. ഒരു ഫലപ്രദമായിട്ടുള്ള പ്രോഗ്രാം ഉറപ്പുവരുത്തുക, എൻഷർ ചെയ്യാന്ന് വെച്ചാൽ എന്താ ഉറപ്പുവരുത്തുക, ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഇൻഫെക്ഷൻ കൺട്രോൾ ആക്ടിവിറ്റീസ്. ഇപ്പൊ ഹോസ്പിറ്റലിന്റെ കീഴിലാണെങ്കിലും മറ്റുള്ള പേഷ്യൻസിനൊക്കെ ഒരു അവയർനെസ് കൊടുക്കുന്ന രീതിയിൽ ഇൻഫെക്ഷൻ കൺട്രോൾ ആക്ടിവിറ്റീസ് പ്രോഗ്രാംസുകൾ സംഘടിപ്പിക്കാം. അപ്പൊ അങ്ങനെയുള്ള ഇൻഫെക്ഷൻ കൺട്രോൾ ആക്ടിവിറ്റീസിനെയൊക്കെ അത് കോർഡിനേറ്റ് ചെയ്യുകയും അതിന് ഒരു മേൽനോട്ടം വഹിക്കുകയും ചെയ്യുക. ഓക്കെ, ഇപ്പൊ നമ്മൾ സെമിനാറുകൾ സംഘടിപ്പിക്കാം, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് അവയർനെസ് ക്ലാസ്സുകൾ ഇല്ലേ, അതുപോലെ അങ്ങനെ കൊടുക്കാം. അങ്ങനെ ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോഗ്രാംസുകൾ സംഘടിപ്പിക്കാം ഈ ഇൻഫെക്ഷൻ കൺട്രോൾ ടീമിന്. അപ്പൊ എന്താ അങ്ങനെയുള്ള ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാംസ് ഉറപ്പുവരുത്തിന് വേണ്ടിയിട്ട് ഇൻഫെക്ഷൻ കൺട്രോൾ ആക്ടിവിറ്റീസ് കോർഡിനേറ്റ് ചെയ്യുകയും അതിനെ ഓവർസീസ് അതിനെ മേൽനോട്ടം വഹിക്കുകയും ചെയ്യണം. 2nd point, ഓർഗനൈസ് ആൻ എപ്പിഡിമിയോളജിക്കൽ മോണിറ്ററിംഗ് പ്രോഗ്രാം ഫോർ നോസോഫോബിയൽ ഇൻഫെക്ഷൻ. എപ്പിഡിമിയോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാംക്രമിക രോഗശാസ്ത്രം, രോഗങ്ങളെ കുറിച്ചൊക്കെ പഠിക്കുന്ന ഒരു ബ്രാഞ്ച് ഓഫ് സയൻസ് ആണ് എപ്പിഡിമിയോളജി. സാംക്രമിക രോഗശാസ്ത്രം. അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്? 2nd point, ഓർഗനൈസ് ചെയ്യുക, സംഘടിപ്പിക്കുക ആ എപ്പിഡിമിയോളജിക്കൽ മോണിറ്ററിംഗ് പ്രോഗ്രാം ഫോർ നോസോഫോമിയൽ ഇൻഫെക്ഷൻ. നോസോഫോമിയൽ ഇൻഫെക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു എപ്പിഡിമിയോളജിക്കൽ മോണിറ്ററിംഗ് പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യുക, സംഘടിപ്പിക്കുക. ഓക്കെ, 2 പോയിന്റ് മതി, ബാക്കി ബാലൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ഓക്കെ, ഫസ്റ്റ് എന്താ പറഞ്ഞേക്കുന്നേ? ഇൻഫെക്ഷൻ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് ഇൻഫെക്ഷൻ കൺട്രോൾ ആക്ടിവിറ്റീസ് അത് കോർഡിനേറ്റ് ചെയ്യുകയും അതിനെ ഓവർസീസ് അതിനെ മേൽനോട്ടം വഹിക്കുകയും ചെയ്യുക. പിന്നെ അടുത്ത 2nd point, ഓർഗനൈസ് ആൻ എപ്പിഡിമിയോളജിക്കൽ മോണിറ്ററിംഗ് പ്രോഗ്രാം ഫോർ നോസോഫോബിയൽ ഇൻഫെക്ഷൻ. നോസോഫോബിയൽ ഇൻഫെക്ഷന്
എതിരായിട്ടുള്ളത് അല്ലെങ്കിൽ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസുകൾ, എപ്പിഡിമിയോളജിക്കൽ മോണിറ്ററിംഗ് പ്രോഗ്രാംസുകൾ സംഘടിപ്പിക്കുക. ഓക്കെ, രണ്ട് പോയിന്റ്സ് മതി. ബാലൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇതിന്റെ ബാലൻസ് നോക്കിയിട്ട് നമുക്ക് കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് എഴുതണം. അടുത്ത ക്ലാസ്സിൽ സമയം ഉണ്ടെങ്കിൽ പുതിയ ചാപ്റ്റർ ആംബുലൻസ് സർവീസ് ആണ്, അത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഓക്കെ, താങ്ക് യു. എന്നാൽ ബാക്കി നാളെ എടുക്കാം കേട്ടോ. ഓക്കെ, ബൈ.